ബാറക്കുമോർ. പ്രിയ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും അഭിമന്യരായ പിതാക്കന്മാരെ, വന്നികോറപ്പിസ്കോപ്പമാരെ, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ശുഭസുന്ദരമായ സന്ധ്യാസമയത്ത് മനോഹരമായ പന്തലിന് കീഴിലും പരിസരത്തും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാധുര്യമേറിയ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും കടന്നു വന്നിട്ടുള്ള ദൈവജനമേ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഒത്തിരി സന്തോഷത്തോടും ഉള്ളു നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടും കൂടെ ഒരിക്കൽ കൂടെ ജ്ഞാനായ കൺവെൻഷൻ്റെ വേദിയിൽ ദൈവവചനത്തിൻ്റെ പങ്കാളിയായി ബലഹീനനായി ഞാൻ നിൽക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ എന്തുമാത്രം ഭാഗ്യവാനായ ഒരു കഴുതയാണെന്ന്. എനിക്കൊത്തിരി ആനന്ദമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കർത്താവിനെ ചുമക്കുന്ന കഴുത. അഭിയന്യ കാതോലിക്ക ബാബാ തിരുമേനി പ്രാരംഭമായി വളരെ പ്രൗഢഗംഭീരമായ ഒരു സന്ദേശം സമുദായത്തെ സ്നേഹിച്ചും തലോടിയും കൊണ്ട് പറഞ്ഞു വെച്ചു. കൂട്ടത്തിൽ തിരുമേനി ചെറുതായിട്ടൊന്നും ഞൊട്ടിയത് ആളുകൾ അറിഞ്ഞു കാണില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രസംഗം നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കാണുമോ എന്നെനിക്കറിയില്ല. ദൈവമേ, ഈ അച്ഛനെ കാണുന്നത് തന്നെ പേടിയാണെന്ന് പിന്നെ ചിലരെന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, അത്തരമൊരു ആക്രമണത്തെ നേരിടാൻ സംഘാടകർ മനഃപൂർവ്വമായി ഇന്നെന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തരുന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണം. അത് പ്രസംഗകൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരിടപാടാണ്. അത് ഞങ്ങൾക്ക് അസഹ്യതയുണ്ടാക്കുമെന്ന് മുൻകൂട്ടി പ്രസ്താവിക്കട്ടെ. മേലിൽ അതുണ്ടാകില്ല എന്ന് പ്രത്യാശിക്കുകയും ചെയ്യട്ടെ. എന്നാൽ ഇന്ന് വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാൻ തന്നെയാണ് അച്ഛൻ്റെ താല്പര്യം. ഇവിടെ ധാരാളം ആളുകൾ പുറത്തു നിൽക്കുന്നതായി പറഞ്ഞു. വൈകി വന്നതിൻ്റെ ശിക്ഷയാണ്, നിൽക്കട്ടെ. നമ്മുടെ ആളുകൾ ഭൂരിപക്ഷം പേരും ഒരു നല്ല ശീലമുള്ളവരാണ്. അങ്ങനെയും ഇങ്ങനെയും അകത്ത് കയറില്ല, കയറിയാൽ പിന്നെ ആരെയും കയറ്റില്ല. അതുകൊണ്ട് കയറിയവരൊക്കെ ആഘോഷിക്കുകയാണ്, വൈകി വന്നവർ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോകുകയാണ്. ദയവചെയ്ത് ഇവിടെ ശല്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കുടുംബത്തിൻ്റെ നവീകരണം, അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. കുടുംബം, കുടുംബം എന്ന വാക്ക് വളരെ മനോഹരമായ ഒരു പദമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് സമം കുടുംബം എന്നാണ് വിവക്ഷ. പക്ഷെ ഇപ്പോഴൊരു കുഴപ്പം, കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വീടുകളിൽ ഉണ്ടാകുന്നത് ഭൂകമ്പമാണ്. സന്ധ്യാസമയങ്ങളിൽ പാതിരാകളിലൊക്കെ ഭൂകമ്പം നടക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരു ന്യൂ ഇയറിൻ്റെ രാത്രി ഒരു മണിക്ക് ഒരു അമ്മച്ചി എന്നെ വിളിച്ച് വിലാപം കഴിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ എന്നെ വീട്ടിലോളം ഒന്ന് വരാമോ. ഞാൻ ചോദിച്ചു, അമ്മച്ചി 45 കിലോമീറ്റർ ഈ പാതിരായിക്ക് ഞാൻ എങ്ങനെ വരും? അച്ഛൻ എങ്ങനെയെങ്കിലും വാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്ക്. എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. ഞാനൊരു വാഹനം ക്രമീകരിച്ച് വെളുപ്പിനൊരു 3 മണിക്കാണ് വീട്ടിൽ ചെല്ലുമ്പോൾ, 2 നിലയുള്ള വീട്ടിലോ ഒരു വിളക്ക് പോലെ, അല്ല, മുകളിലത്തെ നിലയിൽ മുഴുവൻ വിളക്കും കത്തിക്കിടക്കുന്നു, താഴെ നിലയിൽ അന്ധകാരമാണ്. കാളിംഗ് ബെല്ലമർത്തി കാത്തുനിന്നപ്പോൾ ഈ അമ്മച്ചി ഒരു കത്തിച്ച മെഴുകുതിരി പുറത്തേക്ക് നീട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് അനങ്ങരുതെന്ന്. ഞെട്ടിപ്പോയി ഞാൻ. പാതിരായിക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ അവിടെ തന്നെ നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് വേറെ 2 മെഴുകുതിരിയുമായി വന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛ അകത്തേക്ക് കയറുക, പക്ഷെ കാല് പൊക്കി ചവിട്ടരുത്, ചിക്കി ചിക്കി നടക്കണം. എന്തെന്നാൽ തറ മുഴുവൻ കുപ്പിച്ചില്ല. അപ്പനും മകനും ആഘോഷമായി ന്യൂ ഇയർ ആഘോഷിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. ബൾബെല്ലാം പൊട്ടിച്ചത് കൊണ്ടാണ് താഴെ നിലയിൽ വെളിച്ചമില്ലാത്തത്. ഗ്ലാസ് പൊട്ടിച്ചു, കുപ്പി പൊട്ടിച്ചു, പ്ലേറ്റ് പൊട്ടിച്ചു. അത് തുടങ്ങിയത് കുപ്പി പൊട്ടിക്കലിൽ നിന്നാണ് എന്ന് വരുമ്പോൾ ഇതൊരാക്രമണമായി നിങ്ങൾ എണ്ണരുത്. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളും ഇന്ന് ഭൂകമ്പം കൊണ്ട് നശിച്ചു കിടക്കുകയാണ്. കുടുംബം അത് ദൈവിക പദ്ധതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. സ്വർഗത്തിലെ ദൈവമാണ് കുടുംബത്തിൻ്റെ ഉപജ്ഞാതാവ്. സകല സൃഷ്ടിയും നടത്തിയ ദൈവം സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിപ്പിന്റെ 6ാം നാളിൽ ഏദനിൽ നിന്ന് മണ്ണെടുത്ത് തൻ്റെ കൈകൊണ്ട് കുഴച്ച് പരുവപ്പെടുത്തി താൻ തന്നെ ശില്പിയായി നിന്ന് തൻ്റെ രൂപത്തിലും തൻ്റെ ഛായയിലും തൻ്റെ മനോഹരമനുസരിച്ച് മെനഞ്ഞെടുത്ത മനോഹര സൃഷ്ടിയാണ് മനുഷ്യൻ. ഏത് സൃഷ്ടിയും നടത്തിയ ശേഷം മാറി നിന്ന് അതിനെ നോക്കുന്ന ഒരു കൗതുകകരമായ വിഷയമുണ്ടായിരുന്നു ദൈവത്തിന്. നമ്മളും അങ്ങനെയാ, സൃഷ്ടി നടത്തിയാൽ മാറി നിന്ന് നോക്കുമോ ആവോ. ദൈവം നോക്കിയപ്പോൾ കണ്ടു അവൻ നല്ലതല്ല എന്ന്. മനുഷ്യനല്ല, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനൊരു തക്ക തുണയെ കൊടുക്കും.
ദൈവം പുരുഷന് ഒരു തക്ക തുണയെ കൊടുപ്പാനാണ് ആഗ്രഹിച്ചത്. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ദൈവശാസ്ത്രപരമായ ഉത്തരം തക്ക തുണയെ ലഭിക്കാനെന്നാണ്. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാൽ ആ ഉത്തരം കിട്ടില്ല. ഞാനൊരിക്കൽ ഒരുത്തനോട് ചോദിച്ചു, സുഹൃത്തെ താൻ എന്തിനാടോ കല്യാണം കഴിച്ചത്? എന്റെ അച്ഛോ, ഒരു ദിവസം എന്റെ അപ്പൻ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 24 വയസ്സായി. ഞാൻ എത്ര വയസ്സിലാ പെണ്ണ് കെട്ടിയെന്ന് നിനക്കറിയാവോ? എനിക്കറിയാൻ മേല. എടാ ഞാൻ 21-ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിയത്. അമ്പട. എന്നിട്ട് അപ്പൻ എന്താ മിണ്ടാതിരുന്നേ? എന്നാ ഞാനും കെട്ടിയേക്കാം. അപ്പൻ 21-ൽ കെട്ടിയത് കൊണ്ട് ഞാൻ 23-ൽ കെട്ടി. ഇതാണ് അവന്റെ മറുപടി. വേറൊരുത്തൻ പറഞ്ഞ ഉത്തരം അതല്ല. കൂട്ടുകാരൊക്കെ കെട്ടി, ഞാനായിട്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഞാനും കെട്ടി ഓരണം. വേറൊരുത്തം പറഞ്ഞു, എന്റെ അച്ഛ അമ്മ തെക്കോട്ട് പോകുമ്പോഴും വടക്കോട്ട് പോകുമ്പോഴും നിറം തൊടിയിക്കില്ല. എടാ എനിക്കിവിടെ വീട്ടിലാളില്ല, നിനക്കറിയാവോ? ഞാൻ ഒറ്റയ്ക്കാന്നറിയാവോ? എന്നെ കുറിച്ച് നിനക്ക് വല്ല വിചാരവും ഉണ്ടോ? വീട്ടിലാളില്ലാത്ത നീ കാണാത്തത് എന്ത്? എന്റെ അച്ഛ അമ്മയുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോ ഞാനൊന്ന് കെട്ടി വീട്ടിലാളുണ്ടാവാൻ. ഇങ്ങനെ പല കാരണം കൊണ്ട് പെണ്ണ് കെട്ടിയ പലരും ഇവിടെ വന്നിട്ടുണ്ടാകാം. പക്ഷേ കർത്താവിന്റെ പദ്ധതി അതല്ല. ഒരു പുരുഷൻ വിവാഹം കഴിക്കേണ്ടത് തക്ക തുണയെ ലഭിക്കേണ്ടതിനാണ്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും മരണത്തിലൂടെ രണ്ടിലൊരാൾ വേർപിരിയുന്ന സമയം വരെ ഒന്നായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിൽ ദൈവം കൂട്ടിച്ചേർത്തതാണ് കുടുംബം. ഇത് പറയുമ്പോൾ അച്ഛൻ ഓർക്കട്ടെ, കുടുംബജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് കുടുംബം ഒരു കൂതാശയാണ് എന്നുള്ളതാണ്. കൂതാശ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. കുടുംബം ഒരു വിശുദ്ധീകരിക്കപ്പെട്ടതാണ്, ഒരു ശ്രേഷ്ഠമായ കൂതാശയിലൂടെ രൂപീകരിക്കപ്പെട്ടതാണ് കുടുംബം. അത് മനുഷ്യ പദ്ധതിയല്ല, സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ക്രൈസ്തവ സഭയുടെ വിവാഹ കൂതാശ എന്ന് പറയുന്നത് ആരംഭത്തിലൊന്ന് വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പലരും അതിന്റെ പൊരുൾ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, എന്താണ് ക്രൈസ്തവ വിവാഹത്തിന്റെ ദൈവശാസ്ത്രം? ക്രിസ്തുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ആധ്യാത്മികവും അലൗകികവുമായ സ്വർഗീയ വിവാഹത്തിന്റെ ദൃഷ്ടാന്തവും പൊരുളുമാണ് ഒരു ക്രൈസ്തവ വിവാഹം. ക്രൈസ്തവ വിവാഹത്തിലെ മണവാളൻ സമം മശിഹ, ക്രൈസ്തവ വിവാഹത്തിലെ മണവാട്ടി സമം തിരുസഭ. സഭയാ മണവാട്ടിയും ക്രിസ്തുവാ മണവാളനും തമ്മിലുള്ള ആ സ്വർഗീയ വിവാഹത്തിന്റെ തനി ആവിഷ്കാരമാണ് ക്രൈസ്തവ വിവാഹം. പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പഠിപ്പിക്കുന്നതനുസരിച്ച് ക്രൈസ്തവ വിവാഹത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യ അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹത്തിനുള്ള 4 ഘട്ടങ്ങളാണ്. ആദ്യത്തെ ഘട്ടം കൂടിക്കാഴ്ചയാണ്. സ്വന്തം ഭവനമായ സ്വർഗ വീട്ടിൽ നിന്ന് പിതാവാം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പിതാവാം ദൈവത്താൽ തനിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയെ കാണുവാൻ ക്രിസ്തുവാം മണവാളൻ സഭയുടെ ഭവനമായ ഭൂമിയിലേക്ക് ഒരു നാളിൽ ഇറങ്ങി വന്നു. അർത്ഥാൽ മനുഷ്യാവതാരമെടുത്തു. സഭയെ കാണുവാൻ മശിഹ സ്വർഗം വിട്ട് ഇറങ്ങി വന്നതുപോലെ ഒരു നാളിൽ പുരുഷൻ അവന്റെ പ്രിയപ്പെട്ടവളെ കാണുവാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പെണ്ണ് കാണൽ എന്നാണ് നമ്മൾ അതിന് നാടൻ ഭാഷയിൽ പറയുക. പക്ഷേ പലരും ഇന്നു വരെ അതിനെ വിവാഹ കൂതാശയുടെ ഭാഗമായി കണ്ടിട്ടില്ല. പലർക്കും ഇതൊരു തമാശയാണ്. ഇപ്പൊ പെണ്ണ് കാണൽ എന്നൊരു പരിപാടിയില്ല. കണ്ടു കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ്, കുടുംബജീവിതവും കഴിഞ്ഞ്, രണ്ട് മക്കളുമായി കഴിഞ്ഞാണ് വിവാഹത്തെ കുറിച്ച് പലരും ആലോചിക്കുന്നത്. യൂറോപ്യൻ സംസ്കാരം മലയാളി പകർത്തുന്നതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോ കാണുന്നത്. കോളേജ് വിട്ട് വീട്ടിൽ വന്ന കുട്ടിയുടെ കൂടെ ഒരു പെണ്ണ്, കൂടെ ഒരു കൊച്ചും. മോനെ ഇതാരാടാ? പപ്പ സോറി, പറയാൻ വിട്ടുപോയി. ദിസ് ഈസ് മൈ വൈഫ്. ഇത് പറയുന്ന ഒരു കാലമായി നമ്മുടെ കാലം തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂടിക്കാഴ്ച അത് വിവാഹ കൂതാശയുടെ ആരംഭഘട്ടമാണ്. ഓർക്കുക, ക്രിസ്തുവമ്മണവാളൻ സഭയമ്മണവാട്ടിയെ കണ്ടതുപോലെയാണ് ഒരു പുരുഷൻ തന്റെ ഭാര്യയാകുന്ന പെൺകുട്ടിയെ കാണേണ്ടത്. അങ്ങനെ പോകുമ്പോഴവൻ പ്രാർത്ഥിച്ചിട്ട് പോകണം, തമ്പുരാനി അവിടുന്ന് സഭയെ ദർശിച്ചതുപോലെ ഞാൻ എൻ്റെ മണവാട്ടിയെ ദർശിക്കാൻ പോകുകയാണ്. അത് തിരിഹിതമാണോ എന്ന് എനിക്കറിയില്ല. തിരിഹിതമാണെങ്കിൽ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പെണ്ണ് കാണാൻ പോയ വല്ലവരും ഇവിടെ കാണുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മക്കളെ പറഞ്ഞു വിട്ട മാതാപിതാക്കൾ കാണുമോ എന്ന് എനിക്കറിയില്ല. പെണ്ണ് കാണാൻ ഒരു പുരുഷൻ വന്നപ്പോൾ ഒരു മണവാട്ടി ഒരുങ്ങിയിരിക്കണം. കർത്താവ്, സഭയാ മണവാട്ടി ക്രിസ്തുവിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കി കാത്തിരുന്നത് പോലെ ഞാൻ എന്നെ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇവനാണോ എന്റെ മണവാളൻ എന്ന് എനിക്ക് അറിയില്ല. ആണെങ്കിൽ ആകേണ്ടതുപോലെ ദർശിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് മണവാളന് വേണ്ടി കാത്തിരുന്ന് എത്ര മണവാട്ടിമാർ ഇവിടെ കാണുമെന്ന് ആർക്കറിയാം. എന്റെ അച്ഛ, ഇനി ഒരു സന്ദർഭം കിട്ടിയാൽ ഞാനത് ചെയ്യാമെന്ന് പലരും പറയുന്നുണ്ട്. രക്ഷയില്ല. വിവാഹ കൂതാശയുടെ 1-ാം ഘട്ടം കൂടിക്കാഴ്ചയാണ്. ക്രിസ്തു സഭയെ കണ്ടതുപോലെ മണവാളൻ മണവാട്ടിയെ കാണുന്നു. വിവാഹ കൂതാശയുടെ 2-ാം ഘട്ടം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയമാണ് അഥവാ മോതിരവാഴ്വ്. ബഹുമാനപ്പെട്ട കത്തോലിക്ക സഭയിൽ ഇപ്പോഴും
വിവാഹ നിശ്ചയവും വിവാഹ പൂർത്തീകരണവും രണ്ടായിട്ടാണ് നടത്തുന്നത്. ഒത്തുകല്യാണമെന്നും കെട്ടുകല്യാണമെന്നും വിളിക്കും. നമ്മുടെ സഭയിലും പണ്ട് അങ്ങനെയായിരുന്നു. വിവാഹ നിശ്ചയ നാളിൽ മോതിരവാഴ്വിന്റെ ക്രമം ആലയത്തിൽ വെച്ച് നടത്തി മോതിരമിട്ട് ഉടമ്പടി വെപ്പിക്കും. പിന്നെ കിരീടവാഴ്വ് നടത്തി വിവാഹ കൂദാശ പൂർത്തിയാക്കും. കാലങ്ങൾ കടന്നുപോയപ്പോൾ എല്ലാവരും സൗകര്യത്തിന്റെ പേരിൽ എല്ലാം വെട്ടിച്ചുരുക്കുന്ന കൂട്ടത്തിൽ നമ്മളത് ഒരുമിച്ച് ചേർത്തതാണ്. ദൈവമക്കളെ, മോതിരവാഴ്വിന്റെ ക്രമത്തിലൂടെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന്റെ സ്മരണ നമ്മൾ പുതുക്കുകയാണ്. ക്രിസ്തുവാമണവാളൻ സഭയാമണവാട്ടിക്ക് വിവാഹ നിശ്ചയം ചെയ്ത നാളിൽ വിവാഹ നിശ്ചയ ഉടമ്പടിയുടെ അടയാളമായി അവളെ ഒരു മുദ്രമോതിരം ധരിപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്ക് നൽകിയ മുദ്രമോതിരം. നമ്മൾ സഭ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. എന്നാൽ മണവാളനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഏതാണ് ഈ മോതിരം? മോതിരം കയ്യിലുണ്ടോ? ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് ചോദിച്ചാൽ നമ്മുടെ ആളുകൾ ഉത്തരം പറയും. ആ എന്ത് ചോദിച്ചാലും സുറിയാനിക്കാർക്ക് ഉത്തരമുണ്ട്. ഉത്തരം ആ എന്നായിരിക്കും എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാമണവാളൻ സഭയാമണവാട്ടിക്ക് വിവാഹ നിശ്ചയ ഉടമ്പടിയുടെ അടയാളമായി കൈമാറ്റം ചെയ്ത മുദ്രമോതിരം ഏത്? വിശുദ്ധ വിവാഹ കൂദാശയിൽ നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്. സഭയാം തിരു സഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ. ഈ ഗീതം കുറെ പാടിക്കഴിയുമ്പോൾ ഇങ്ങനെ പാടും സഭ. എന്നെ മാമോദീസായാൽ ആത്മീയായുധമാണീച്ചാൻ വിരലിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. ഈ പാട്ട് പലവട്ടം പാടിയിട്ടും അർത്ഥമറിയാത്തവരാ നമ്മൾ. പാടുന്നതിന്റെ അർത്ഥമറിഞ്ഞെങ്കിൽ പണ്ടേക്കും പണ്ടേ നമ്മൾ ഗുണം പിടിച്ചു പോയേനും. പാടുന്നതല്ലാതെ പാടുന്നതിനെ കുറിച്ച് പരിചിന്തനം ചെയ്യുന്നവർ ആരുണ്ട് ഇവിടെ? ഞാൻ പലപ്പോഴും അമ്പരന്ന് പോയിട്ടുണ്ട് പാട്ട് കേട്ടിട്ട്. പ്രിയരെ, ഒരു ദിവസം ഒരു മനുഷ്യൻ ഷാപ്പിൽ കയറി മൂക്കറ്റം കുടിച്ചു. മൂക്കിന്റെ അറ്റത്തുനിന്ന് താഴോട്ട് ഇടമില്ലാത്തത് കൊണ്ട് ബാക്കി കുപ്പിയിൽ വാങ്ങി ആ കീശയിലിട്ടു. എഴുന്നേറ്റ് പോവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഷാപ്പിന്റെ തൂണിൽ തൂങ്ങി ആടി നിൽക്കുമ്പോ പ്രിയപ്പെട്ടവർ, അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇതുപോലൊരു കൺവെൻഷൻ, അവിടെ നിന്ന് പാട്ട് കേട്ടപ്പോ ഇയാൾക്ക് ഭക്തി അങ്ങോട്ട് കയറി മൂത്തു. ഇയാൾ ആ ഷാപ്പിന്റെ തൂണിൽ തൂങ്ങിക്കിടന്ന് പാടുക, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എവിടെയാ ചാരി നിൽക്കുന്നത്? പാട്ടെവിടെയാ? അത്തരം ചില പുള്ളികൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആ ഫോമിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, പാടുന്നതും ജീവിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ അടുത്ത നാളിൽ ഒരു പാട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു പെണ്ണും പുള്ള ഉച്ചയ്ക്ക് കഞ്ഞി വയ്ക്കാൻ ഒരു മണി അരിയില്ല അഞ്ഞ ടൈലത്തെ വെട്ടി പോയി രണ്ടടങ്ങഴി അരി വായ്പ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേച്ച് യോഗത്തിന് പോയി. യോഗത്തിന് ചെന്നേച്ച് അവള് ചമ്പരം പടിഞ്ഞിരുന്ന് കൈകൊട്ടി തെറിച്ച് പാടുകയാ, വായ്പ വാങ്ങാൻ ഇട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. എന്റെ കർത്താവ് എത്ര പൊട്ടനാന്ന് ഞാൻ ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു കഷ്ടമാ. പാടുന്നതും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഓർക്കുക, സുറിയാനി സഭയുടെ ആരാധനയുടെ ഗീതങ്ങളുടെ ആഴമറിഞ്ഞാൽ അത് മതി. നീ നന്നാവാൻ വേറൊരു കാര്യം വേണ്ട. അതെ, നാം കർത്താവിന്റെ മണവാട്ടിയ. എന്റെ മാമോദീസായാൽ ആത്മീയായുധം അണിയിച്ച എന്റെ മശിഹ എന്റെ വിരലിന്മേൽ തന്റെ ശരീര രക്തങ്ങൾ മോതിരമായിട്ട് നൽകിയിരിക്കുകയാണ്. അന്ത്യ അത്താഴരാത്രിയിൽ സഹിയോന്മാളികയിൽ വെച്ച് അത്താഴം കഴിഞ്ഞ ശേഷം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യ സമൂഹത്തിന് നൽകി അവൻ അരുൾ ചെയ്തു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി മുറിക്കപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ ശരീരമാകുന്നു ഇത്. വീണ്ടും അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യ സമൂഹത്തിന് നൽകി അരുൾ ചെയ്തു, വാങ്ങി പാനം ചെയ്യുവിൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു ഇത്. എന്നിട്ട് യേശു പറഞ്ഞ ഒരു വാക്ക് ഓർക്കുക, ഞാൻ വീണ്ടും വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ. മണവാളൻ മസിഹായുടെ മായാത്ത സ്മരണ മണവാട്ടിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് മണവാളൻ മസിഹ മണവാട്ടിക്ക് നൽകിയ മുദ്രമോതിരമാണ് പരിശുദ്ധ കുർബാന.
ഈ കുർബാനയുടെ സംസർഗമില്ലാത്തവർ മോതിരം നഷ്ടപ്പെട്ടവരാണ്. എന്തുകൊണ്ട് അപ്പോസ്തോലിക സഭകളിൽ ഈ പരിശുദ്ധ കൂദാശയ്ക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയെന്ന് ഇതുവരെ പലരും ചിന്തിച്ചിട്ടില്ല. ഇത് സഭയാ മണവാട്ടിയുടെ മുദ്ര മോതിരമാണ്. ഓർമ്മ വേണം, മണവാളൻ മശിഹ മോതിരമണിയിച്ചിട്ട് മണവറയൊരുക്കാൻ പോയിരിക്കുകയാണ്, മടങ്ങി വരുമെന്ന് വാഗ്ദത്തമുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇല്ലെന്ന് തന്നെ പറയുമായിരുന്നു. ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ എന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് ഒലിവുമലയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കരയേറിപ്പോയ പരിശുദ്ധനായവൻ വരും. എന്തിന്? പതിവ്രതയായ മണവാട്ടിയെ ചേർക്കുവാൻ. എന്നാൽ അവൻ എഴുന്നള്ളി വരുന്ന നാളിൽ മണവാട്ടിയെ അവൻ പരിശോധന കഴിക്കും. മോതിരം കയ്യിലുണ്ടോ എന്ന്. മോതിരം കയ്യിലില്ലാത്തവരുടെ കാര്യം പോക്ക. മോതിരം നഷ്ടപ്പെടുത്തി വ്യഭിചാരവൃത്തി ഏർപ്പെട്ട, അഭിസാരിക വൃത്തിയിൽ ഏർപ്പെട്ട്, പാപപങ്കിലമായ ലോകത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഊളിയിട്ട് നടന്ന ശപിക്കപ്പെട്ടൊരു തലമുറയെ മണവറയിൽ കയറ്റില്ല. ഞാൻ ഇന്ന സമുദായത്തിലെ അംഗമാണെന്നുള്ള യോഗ്യത കൊണ്ട് ഒരുത്തരെ സ്വർഗത്തിൽ കയറ്റുമെന്ന് ആർക്കെങ്കിലും നിലവുണ്ടെങ്കിൽ തെറ്റ്. അതിനൊരു മാനദണ്ഡമുണ്ട്, പരിശുദ്ധിയാണതിന്റെ മാനദണ്ഡം. മോതിരം സൂക്ഷിച്ചിരിക്കണം പ്രിയപ്പെട്ടവര്. പരിശുദ്ധ കുർബാന ജീവിതത്തിൽ നിറഞ്ഞു കത്തണം, അത് നാൾതോറും അനുഭവിച്ച് അതിൽ നിറയണം. അത് മോതിരമാണ്. മോതിരം സൂക്ഷിച്ചില്ലെങ്കിൽ പണ്ട് ശകുന്തളയ്ക്ക് പറ്റിയ അബദ്ധം നമുക്കും പറ്റും. ശകുന്തളം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പള്ളിക്കൂടത്തിൽ പോയവരോട് ചോദിച്ചിട്ട് മതിയല്ലോ കാര്യം. പ്രിയപ്പെട്ടവരെ, ശാകുന്തളത്തിലെ കഥ എന്താ? ദുഷ്യന്ത മഹാരാജാവ് വേട്ടയാടാൻ കാനനത്തിൽ ചെന്നു. അങ്ങനെ പരതി നടക്കുമ്പോൾ ഒരു മാൻകുട്ടിയെ കണ്ടു. അതിനെ തന്നെ പിടിക്കാൻ രാജാവിന് വാശിയായി. ചിലതിനെ കണ്ടാൽ അത് തന്നെ വേണമെന്ന് വാശിയുള്ള ചില ദുഷ്യന്തന്മാർ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടാ. അവൻ ആ മാൻകുട്ടിക്ക് പിന്നാലെ പോയി. കൊടുങ്കാടിന്റെ നടുവിലേക്ക് പാഞ്ഞു കയറിയ മാൻകുട്ടിയുടെ പിന്നാലെ ചെന്ന ദുഷ്യന്തൻ നോക്കുമ്പോഴുണ്ട് കൊടുങ്കാടിന്റെ നടുവിൽ വിശാലമായ ഒരു പച്ചപ്പുൽ പരവതാനി, അതിന്റെ നടുവിൽ ഒരു അശോകവൃക്ഷം, അതിന്റെ കീഴിൽ ഈ മാൻകുട്ടി ചെന്ന് നിന്ന് തടലിളച്ചണയ്ക്കുകയാണ്. എന്നാൽ പിന്നെ സൗകര്യമായി പിടിക്കാമെന്ന് കരുതി താഴെ ഇറങ്ങി വില്ലുകുലച്ച് അമ്പ് തൊടുത്ത് അതിന് എയ്തു വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്ത്രീ ശബ്ദം, അരുതേ, എന്റെ മാൻകുട്ടിയെ കൊല്ലരുത്. ഞെട്ടലോടെ വില്ലു താഴ്ത്തി തിരിഞ്ഞു നോക്കിയ ദുഷ്യന്തൻ നടുങ്ങിപ്പോയി. അപ്സരസ് ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ ജലകന്യക ഭൂമി വിളർന്ന് ഉയർന്നു വന്നതോ ഭൂമിയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്തവരാ. അസാമാന്യ സൗന്ദര്യമുള്ള തരുണി പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നാണം കുടുങ്ങുന്നുണ്ടവൾ. അവൻ അമ്പരപ്പോട് ചോദിച്ചു, നീ ആര്? എങ്ങനെ ഈ കാടിന്റെ നടുവിൽ വന്നു? അവൾ പറഞ്ഞു, ഞാൻ ശകുന്തള, അനാഥപ്പെണ്ണ. കണ്ണുമഹർഷിയുടെ ആശ്രമമാണിത്. എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാ. അവിടെ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. അവർ ഉഭയസമ്മത പ്രകാരം വിവാഹം കഴിച്ചു. കുടുംബജീവിതവും തുടങ്ങി. ആരോടും ചോദിച്ചില്ല. ഇന്നത്തെ കോളേജ് കുമാരി കുമാരന്മാർക്ക് മാതൃകയായത് ദുഷ്യന്തനും ശകുന്തളയും ആണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഹാ കഷ്ടമെന്ന് തോന്നുന്നു. പലരും കുടുംബജീവിതവും കഴിഞ്ഞിട്ട് ആ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത് കഷ്ടം. സംഭവം കഴിഞ്ഞ് ഈ ദുഷ്യന്തൻ മടങ്ങിപ്പോകുമ്പോ ശകുന്തള പിന്നാലെ ചെന്നു. അത്ര ദുഷ്യന്തന്റെ ചോദ്യം, എന്തേ നീ എന്റെ പിന്നാലെ വരുന്നത്? തരുണി. അവൻ ചോദിച്ചു, അവൾ ചോദിച്ചു, മഹാരാജൻ അങ്ങെന്നെ മറക്കുമോ? ഇല്ല പെണ്ണേ, ഞാൻ നിന്നെ മറക്കില്ല. വീണ്ടും അവൾ ചോദിച്ചു, അങ്ങെന്നെ മറക്കുമോ? ഇല്ല, ഞാൻ നിന്നെ മറക്കില്ല. വീണ്ടും അത് ചോദിച്ചപ്പോ ദുഷ്യന്തൻ തന്റെ വിരലിൽ കിടന്ന രാജമുദ്രയുള്ള മോതിരം ഊരി അവളുടെ വിരലിൽ ഇട്ടുകൊടുത്തു. ഇത് നിനക്ക് അടയാളമായിരിക്കട്ടെ. എന്തെങ്കിലും ഒരു നാളിൽ കൊട്ടാരം പോകുമ്പോൾ ഈ മോതിരം നിന്നെ വീണ്ടെടുക്കും. അവൾക്ക് ആനന്ദമായി. അവളത് വിരലിലിട്ട് തുള്ളിച്ചാടി നടന്നു. പുരുഷന്റെ വിരലോളം വലിപ്പം സ്ത്രീയുടെ വിരലിനില്ല. ചില പൗരുഷമുള്ള സ്ത്രീകൾ ഇതിന് അപവാദമാണെന്ന് കൂടെ ഇടയ്ക്ക് പറയട്ടെ. എല്ലാവർക്കും ഇത് മനസ്സിലാകാത്തത് എന്റെ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ വിരലിലാം മോതിരം പാകമായിരുന്നില്ല. ഓടിച്ചാടിക്കളിച്ച് മൻകുട്ടിക്കൊപ്പം ഓടിത്തളർന്ന ശകുന്തള ദാഹാർത്ഥയായി കാട്ടിചോലയിൽ ഇറങ്ങി നിന്ന് മുട്ടൊപ്പം വെള്ളത്തിൽ കുനിഞ്ഞ് കാട്ടുചോലയിലെ വെള്ളം കോരിയെടുക്കുമ്പോൾ ഈ മോതിരമൂർന്ന് വെള്ളത്തിൽ വീണ്. അപ്രത്യക്ഷമായി, തപ്പിയിട്ടും തിരഞ്ഞിട്ടും കിട്ടിയില്ല. അവൾ പറഞ്ഞു, എന്റെ ദുഷ്യന്തൻ എന്നെ മറക്കില്ല. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പെമ്പിള്ളാരുടെ വിചാരം ഇതാ, എന്റെ ദുഷ്യന്തൻ എന്നെ മറക്കില്ല. പൊട്ടി പെണ്ണെ, മറന്നു. നിന്റെ കാര്യം കട്ടപ്പോഹ. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. ഇത് പലപ്പോഴും ആളുകൾക്ക് പിടികിട്ടിയില്ല. നാളുകൾ കഴിഞ്ഞ് ശകുന്തള, അവളന്ന് ഗർഭിണിയായിരുന്നു, അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു കണ്ണമഹർഷിയോട്, മഹർഷി എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. ദുഷ്യന്ത മഹാരാജാവ് വന്നു, ഞങ്ങൾ അങ്ങ് കുടുംബജീവിതം തുടങ്ങി, ഗർഭിണിയാണിപ്പോ. കേട്ടപ്പോ ദുഷ്യന്തൻ ഊറിച്ചിരിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ നീ ഭാഗ്യവതി, രാജസന്താനത്തെ പ്രസവിക്കാനുള്ള യോഗമുണ്ടായല്ലോ നിനക്ക്. ഇന്നത്തെ ശകുന്തളമാരോട് അങ്ങനെങ്ങാം പറഞ്ഞെങ്കി രാജസന്താനങ്ങളെ കൊണ്ട് നാടുമുടിയും. പറയല്ലേ,
പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി? അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, രാജസന്താനമാണവൻ. 10 കൊല്ലം അവനെ പർണശാലയിൽ പോറ്റി. കണ്ണുമഹർഷി പറഞ്ഞു, ഇനി ഇവനെ കൊട്ടാരത്തിൽ വളർത്തണം, ഇവൻ രാജകുമാരനാണ്. നീ കൊട്ടാരത്തിലേക്ക് ചെല്ലുക. ശകുന്തള പരിവാര സമേതയായി ഈ കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. കൂടെ രാജപുത്രനുമുണ്ട്. നടന്നാണ് പോകുന്നത്, വാഹനങ്ങളില്ല. നടന്ന് തളർന്ന ശകുന്തള അന്നൊരു കാട്ടുചോലയിൽ ഇറങ്ങി വെള്ളം കുടിച്ചു. എന്നിട്ടവൾ നേരെ കൊട്ടാരം പോകി. ദുഷ്യന്തന മുഖം കാണിച്ചു. രാജാക്കന്മാർ മറ്റൊന്നും കണ്ടുകൂടാത്തവരാ, മുഖം മാത്രമേ കാണിക്കാവൂ. പ്രിയപ്പെട്ടവരെ, രാജാവിന് മുഖം കാണിച്ചു. രാജാവ് ചോദിച്ചു, നീ ആര്? ഞാൻ ശകുന്തള, ഓർക്കുന്നില്ല? 11 കൊല്ലം മുമ്പ് വേട്ടയാടാൻ വന്ന് കൊടുങ്കാടിന്റെ മധ്യത്തിൽ കണ്ണുമഹിഷിയുടെ ആശ്രമത്തിൽ കണ്ടുമുട്ടിയത്, വിവാഹം കഴിച്ചത്, കുഞ്ഞുണ്ടായത് ഇത് അവിടുത്തെ പുത്രനാണ്. രാജാവ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നതേയില്ല. സഹോദരിമാരെ ഓർത്തോ? ഞങ്ങൾ പുരുഷന്മാര് പൊതുവെ മറക്കാൻ മടിയില്ലാത്തവരാ, മനഃപൂർവ്വം മറക്കാൻ ഒട്ടും മടിയില്ലാത്തവരാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, പൊറുക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ശകുന്തള എന്തൊക്കെ പറഞ്ഞിട്ടും ദുഷ്യന്തന് മനസ്സായില്ല. അവസാനം അവൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിനക്ക് വല്ല അടയാളവും തന്നിരുന്നു. ഉപമഹാരാജൻ, അവിടുത്തെ വിരൽ കിടന്ന രാജമുദ്രയുള്ള മോതിരമാണ് എനിക്ക് തന്നത്, കാണട്ടെ. പക്ഷേ അത് കട്ടിക്കൊടുപ്പാൻ അപ്പോഴവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. മഹാരാജൻ അത് കാട്ടുജോലയിൽ വീണ് നഷ്ടപ്പെട്ടു പോയി. അഭിസാരികയായ പെണ്ണ്, ശപിക്കപ്പെട്ടവള്, ജാരസന്താനത്തെ പ്രസവിച്ചിട്ട് രാജപുത്രനൊന്ന് മുദ്ര കുത്തി കൊട്ടാരം പോകാനിട വന്ന നീ ഇപ്പോൾ ഭോഷയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കടന്നുപോയി എന്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുമ്പോൾ കണ്ണുനീരോടെ അലറിക്കൊണ്ട് അവൾ പുറത്തുപോയി. അവൾ തള്ളപ്പെട്ടു, സ്വീകരിക്കപ്പെട്ടില്ല. മോതിരം നഷ്ടപ്പെട്ട ഒറ്റ കാരണത്താൽ ശകുന്തള ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിൽ മോതിരമില്ലാത്തവരെ, പരിശുദ്ധ കുർബാനയുടെ സംസർഗമില്ലാത്തവരെ, ക്രിസ്തുവാകുന്ന മണവാളൻ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ മോതിരമില്ലാതെ അവന്റെ എതിരേൽപ്പിന് നിന്നാൽ ഞാൻ നിന്നെ അറിയുന്നില്ല, ശപിക്കപ്പെട്ടവനെ എന്നെ വിട്ടു പോകുവീൻ എന്നൊരു വാക്ക് കേൾക്കേണ്ടി വരുമെന്ന് ഉള്ളത്തിൽ എഴുതി വെച്ചുകൊള്ളുക. കുടുംബം ഒരു കൂതാശയാണ്, മുദ്രമോതിരം ഇടുവിച്ചതാണ് നമ്മെ. അതേ നാം പരിശുദ്ധ കുർബാനയാകുന്ന മോതിരം നാൾതോറും ജീവിതത്തിൽ അനുഭവിച്ച് പുതുക്കിക്കൊണ്ടിരിക്കാൻ കടമയുണ്ടെന്ന് ഓർക്കുക, മറക്കരുത്. വിവാഹ കൂതാശയുടെ മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാളന്റെ മനസ്സിലൊരു ഒറ്റ ചിത്രം മാത്രമേ ഉള്ളൂ. മണവാട്ടി മാത്രം. വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയുടെ മനസ്സിലൊരു ഒറ്റ ചിത്രമേ ഉണ്ടാകാവൂ, അത് മണവാളനാണ്, മസിഹ മണവാളൻ മാത്രം. മണവാളൻ മസിഹായുടെ മനസ്സിൽ മണവാട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ മണവാട്ടിയുടെ മനസ്സിൽ വേറെ ഒരുപാട് ചിത്രങ്ങൾ. ഇന്ന് 2007 2024 24 ശനിയാഴ്ച പുലർന്ന് ഈ സമയത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായി, എനിക്കൊരു മണവാളനുണ്ട്, അവൻ സ്വർഗത്തിലെ തമ്പുരാനാണ്, എന്നെ കൊണ്ടുപോകാൻ വീണ്ടും വരും, അത് ഇന്ന് സംഭവിച്ചേക്കാമെന്ന ഓർത്ത ഒരാളെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമെന്ന് ഞാൻ എണ്ണും. പ്രിയപ്പെട്ടവരെ, ആർക്കും മണവാളനെ കുറിച്ച് ഓർമ്മയില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന് ഓർമ്മയില്ല. ലോകത്തിന്റെ അഴുക്കുചാലിൽ ഊടാടി സഞ്ചരിക്കുന്ന പാപമുള്ള തലമുറ പാതിവൃത്യഭംഗം സംഭവിച്ചവളാണ്. തിരുത്തപ്പെട്ടുകൊള്ളണമെന്ന് ദൈവാത്മാവ് അട്ടഹസിക്കുന്നു. വിവാഹ കൂതാശയുടെ 3ാം ഘട്ടം എന്ന് പറയുന്നത് കിരീടവാഴ്വാണ്, കിരീടധാരണം. മഹത്വപൂർണനായ മസിഹാതമ്പുരാൻ രാജ്യത്വം ധരിച്ചു എഴുന്നള്ളി വരുന്നു. പിതാവാൻ ദൈവത്താൽ ആശീർവദിച്ചു കൊടുത്ത തങ്കക്കിരീടം കയ്യിലേന്തിയാണ് അവൻ വരുന്നത്. എന്തിന്? മണവാട്ടി സഭയുടെ ശിരസിലത് അണിയിച്ചവളെ പാണിഗ്രഹണം ചെയ്യാൻ. മധ്യാകാശത്ത് വെളിപ്പെടുന്ന മണവാളൻ മസിഹായുടെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ കിരീടം ശിരസിലേറ്റുവാങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ടോ സഭാസന്താനങ്ങളെ? അവരവരോടൊന്ന് ചോദിച്ച് വിശുദ്ധിയാണ് അതിന്റെ മാനദണ്ഡം, മുമ്പ് പറഞ്ഞല്ലോ, ഓർക്കട്ടെ വീണ്ടും അച്ഛൻ. അതിന്റെ പ്രതീകമായിട്ടാണ് കിരീടങ്ങൾ വാഴ്ത്തുന്നത്. പണ്ട് ഈ സുറിയാന സഭയുടെ വിവാഹ കൂതാശയിൽ കിരീടങ്ങൾ തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ അറിയുവാൻ ഇട വന്നിട്ടുണ്ട്. ഇന്ന് കിരീടങ്ങളില്ല. ശ്ലീപാമുദ്രിതമായ സ്വർണമാല ഈ കിരീട രൂപത്തിൽ അലങ്കരിച്ച് പിടിച്ച് ആഘോഷിച്ചിറക്കുകയാണ് ആകാശത്ത് നിന്ന്. ഇത് സ്വർഗമാണ് ആഘോഷിച്ചിറക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവര്, ഇത് കണ്ട് ആ 3 വട്ടം മണവാളന്റെ ശിരസിൽ ആഘോഷിച്ചത് അവനെ അണിയിക്കുന്നു, 3 വട്ടം മണവാട്ടിയുടെ ശിരസിൽ ആഘോഷിച്ചത് അവളെ അണിയിക്കുന്നു. കണ്ടുനിന്ന മറ്റൊരുത്തം ചോദിച്ചു, വടയ തമ്പുരാനെ, ഇത് എന്താ ഈ കാണുന്നത്? മണവാളൻ മണവാട്ടിക്കും മണവാട്ടി മണവാളനുമല്ലേ മാലയിടേണ്ടത്? ഇതെന്താ അച്ഛൻ മാലയിടുന്നത്? അച്ഛനാണോ ഈ പെണ്ണിനെ കെട്ടുന്നത്? തെറ്റ്, ഇത് മാലയിടുകയല്ല, കിരീടം വയ്ക്കുകയാണ്. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ഇങ്ങനെ 3 വട്ടം ആഘോഷിച്ച് അവനെ കിരീടം ധരിപ്പിക്കുകയാണ്, മണവാട്ടിയെയും കിരീടം ധരിപ്പിക്കുകയാണ്. മണവാളന്റെയും മണവാട്ടിയുടെയും കിരീടധാരണം കഴിഞ്ഞാൽ മണവാളൻ കിരീടം വയ്ക്കപ്പെട്ട രാജകുമാരൻ, മണവാട്ടി കിരീടം വയ്ക്കപ്പെട്ട രാജകുമാരി. ഇപ്പോൾ ഇവർ ആരാ? ഭാഗ്യൻ
പാപം ചെയ്തവർ തന്നെ. പക്ഷെ കിരീടങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഇന്നും ഇവിടെ ഇരിക്കുന്ന പലർക്കും പിടികിട്ടിയിട്ടില്ല. മണവാളൻ തൻ മകുടം തിരുമുൾ മുടിയോട് സദൃശ്യം കഷ്ടം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. മണവാള നിന്റെ ശിരസിൽ വെച്ചു തന്നത് മശിഹായുടെ മുൾക്കിരീടമാണ്. മണവാട്ടി നിന്റെ ശിരസിൽ വെച്ച് തന്നത് രാജകുമാരിമാർ ശിരസിലണയുന്ന രാജമുടിയാണ്. മണവാളനെ, നീ ഒരു ഹതഭാഗ്യൻ. ഇന്നു മുതൽ മരണം വരെ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ മുൾക്കിരീടം ധരിച്ച് കഷ്ടപ്പെടാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. മണവാട്ടിയെ, നീ ഭാഗ്യവതി, രാജമുടിയല്ലോ നിന്റെ ശിരസിൽ. പക്ഷേ എന്ത് ചെയ്യാം, കഷ്ടം. ഇപ്പോൾ മുൾക്കിരീടം മണവാട്ടിയുടെ തലയിലും രാജമുടി മണവാളന്റെ ശിരസിലുമാണ്. ആ ദുഷ്ടൻ അത് അടിച്ചു മാറ്റി. തലയിൽ ഏത് കിരീടമായി ഇരിക്കുന്നതെന്ന് മുഖം കണ്ടാൽ അറിയത്തില്ല. പെണ്ണുങ്ങളെല്ലാം മുൾക്കിരീടം വെച്ചവരെ പോലെ, എൻ്റെ അച്ഛോ ഒരു സമാധാനമില്ല, ഇടുകൊണ്ട് മടുത്തു, തൊഴികൊണ്ടും മടുത്തു, അയ്യോ വീട്ടിലൊരു സ്വസ്ഥതയും ഇല്ല, മുഴുവനും നശിപ്പിച്ചു, മക്കൾ വഴിതെറ്റി, കെട്ടിയോ ചുവില്ല, മിണ്ടുകാല, വീട്ടിൽ വരികാല, പാതിരായിക്ക്, വെളുപ്പാങ്കാലത്ത് വേറെ എവിടെയാണെന്ന് അറിയാൻ മേല, എല്ലാം നശിപ്പിച്ചു. മുൾക്കിരീടത്തിൻ്റെ എല്ലാ എഫക്റ്റും പേറുന്ന കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം ഇരിക്കുകയാണ്. മുൾക്കിരീടം വെച്ചു കൊടുത്തവർ ഇപ്പൊ രാജമുടി വെച്ച് ഷാപ്പിലിരുന്ന് കാലും കുലുക്കി കള്ളുകുടിക്കുകയാ. കള്ളൻ ദൈവമക്കളെ, കിരീടം മാറിപ്പോയവർ അത് തിരിച്ചു കൊടുക്കണം. പാവം പെണ്ണിന്റെ ആ രാജമുടി മടക്കി കൊടുത്തു നിന്റെ മുൾക്കിരീടം വാങ്ങി ശിരസിൽ വെക്കണം. ഇല്ലെങ്കിൽ അത് വലിയ കുറ്റമാ. ഈ കിരീടങ്ങളുടെ ആഴം പലരും അറിഞ്ഞിട്ടില്ല. സഭ പഠിപ്പിക്കുന്നതിന്റെ മർമ്മമറിയാതെ കിരീടവും മേടിച്ചുകൊണ്ട് പോയി തോന്നിവാസം ചെയ്യരുത്. വിവാഹകുദാശയുടെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് കിരീടധാരണമാണ്. കിരീടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ മിന്നുകെട്ടും. മിന്നുകെട്ട് ഭാരത പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ക്രൈസ്തവ വിവാഹം വളരെ സിംബോളിക്കാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ ക്രൈസ്തവ വിവാഹത്തിലൊരു താലി വേണം, താലിയിൽ ഒരു കുരിശ് വേണം. ഈ കുരിശ് 12 മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കണമെന്ന് സഭയുടെ പിതാക്കന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ 3 മുത്തുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിക്കുന്നു. ഇപ്പൊ തന്നെ മുത്തെണ്ണാൻ പോകരുത്, ആവശ്യത്തിന് വെട്ടവും ഇല്ല. മുത്ത് ഒപ്പം ഇല്ലെങ്കിൽ പൊട്ടിച്ചും കളയരുത്, കെട്ടിയത് അവിടെ കിടന്നോട്ടെ. നിന്റെ യോഗം, പ്രിയപ്പെട്ടവരെ കേൾക്കുക, ആദ്യത്തെ 3 മുത്തുകൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിക്കുന്നു. ശേഷിക്കുന്ന 9 മുത്തുകളോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയവും അഥവാ ആത്മസംയമനം എന്നിങ്ങനെ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെ കുറിക്കുന്നു. കെട്ടിക്കൊടുത്തവനും കെട്ടപ്പെട്ട പിതൃപുത്ര പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണമെന്നാണ് വിവക്ഷ. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പിശാചിന്റെ പിടിയിലമർന്ന് ഈ ആത്മാവിന്റെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പിശാചിന്റെ പിണയാളുകളായി മാറിയവരിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുമോ? താലിയുടെ ദൈവശാസ്ത്രം ഒന്ന് അറിഞ്ഞിട്ട് താലി കെട്ടിക്കൊടുക്കണം പുരുഷ. ഓർമ്മ വേണം. വീണ്ടും അച്ഛൻ മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, താലി കെട്ടിക്കഴിഞ്ഞ് മൂടുപടം ധരിപ്പിക്കും. മണവാളൻ മണവാട്ടിയെ മൂടുകയാണ്. അതിന് രണ്ട് ദൈവശാസ്ത്ര ചിന്ത പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മണവാളൻ മണവാട്ടിയെ ശിരസ്ത്രം ധരിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, രക്ഷയുടെ ശിരസ്ത്രം ഞാൻ അവളെ അണിയിക്കുമെന്ന്. ഇന്നു മുതൽ മരണം വരെ ഇവളെ രക്ഷിച്ചു കൊള്ളാമെന്നുള്ള ആ ഒരു വാക്കിന്റെ അടയാളമാണ് മൂടുപടം ധരിപ്പിച്ച് അവളെ ശിരസ്ത്രം ധരിപ്പിക്കുകയാണ്. അന്നു മുതൽ മരണം വരെ ശിക്ഷിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് ഉടമ്പടി വെച്ചത്. ഈ മൂടുപടം ഇടുന്നതിന് മറ്റൊരു ദൈവശാസ്ത്രമുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റൊരു പുരുഷൻ അവളുടെ മുഖം കണ്ടുകൂടാ. മുസ്ലിം സമുദായത്തിലും യഹൂദ സമുദായത്തിലും വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ മുഖം പരപുരുഷന് ഒരിക്കലും കാണാനിടവരില്ല. അവൾ മുഖം മൂടിക്കൊണ്ട് നടക്കും. നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് 3 പ്രസവം കഴിഞ്ഞാൽ എന്നും ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാ. നാട്ടുകാരെ പ്രദർശിപ്പിച്ച് കാണിക്കാൻ അവളുടെ മുഴുവൻ സൗന്ദര്യവും. തിരുമേനിമാരെ ക്ഷമിക്കണം, ഇത് പറയാതെ തരമില്ല. ഇന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു മോഷൻ അരങ്ങൊക്കെ കഴിച്ചിട്ടാണ് പലരും കൺവെൻഷന് വന്നത്. നന്നായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാ. ഇപ്പൊ ചില സ്ത്രീകൾ എന്നെ പരാകുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ചാക്ക് എൻ്റെ കെട്ടിയോന് ഞാൻ നല്ലൊരു തുണി കൊടുത്ത് നടക്കണത് ഇഷ്ടമല്ല, വീട്ടിൽ ചെന്നിട്ട് ഇടിയാണെങ്കിൽ പിടിച്ചാൽ മതി, ഈ അച്ഛനൊരു ദുഷ്ടനാണെന്ന് ചിലർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, മൂടുകയാണ് അവളെ, മൂടുപടം അവളെ മൂടുകയാണ്. ഈ മൂടുപടവിട്ടങ്ങ് മൂടിക്കഴിയുമ്പോൾ മറ്റേ ചങ്ങാതി വരും, മെഷീൻ കണ്ണുകാരൻ ഇവിടെ നിപ്പുണ്ട്.
അവൻ വന്നിട്ട് ഈ പെണ്ണിന്റെ മൂടുപടങ്ങ് മാറ്റിക്കളയും. എന്തിനാ മുഖം പിടിക്കാൻ? എന്റെ പൊന്നുമോനെ മൂടുപടം ഇട്ടത് മൂടിക്കിടക്കാന്. ആരാം കെട്ടിയ പെണ്ണിന്റെ മൂടുപടം മാറ്റാൻ നിനക്കെന്താ കാര്യം? നാത്തൂൻ എന്ന് പറയുന്ന പിശാജ് പുറകെ കയറി നിന്ന് ഇതേ പിടിച്ച് വലി തുടങ്ങും. ഇതേ എന്റെ പൊന്നു സഹോദരിമാരെ മൂടുപടം മാറ്റരുത്. ആങ്ങളെ കെട്ടിയ പെണ്ണിന്റെ മൂടുപടം അവൻ ഇട്ടെടുത്ത് മൂടിക്കിടക്കട്ടെ. മൂടുപടം മാറ്റാൻ അവകാശം അവന് മാത്രമാ. ഇതുവരെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. മൂടുപടം, അതിൽ രണ്ട് ദൈവശാസ്ത്ര ചിന്തയുണ്ട്. ശേഷം മണവാളനെയും മണവാട്ടിയെയും പരസ്പരം കരം പിടിപ്പിക്കും. വലതുകരം വലതുകരത്തോട് ചേർത്ത് പിടിപ്പിക്കുമ്പോൾ പുരോഹിതൻ പറയും, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു എന്ന്. ഇത് പലരും തെറ്റായിട്ടാ കേട്ടത്. ചിലർ ഈ വാക്ക് കേട്ടത് ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരണമേൽപ്പിക്കുന്നു എന്നാ. അന്നു മുതൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഭരിച്ച് ഭരിച്ച് മുടിഞ്ഞ് കുളം തോണ്ടി ഒരു പരുവത്തിലായി. അങ്ങനെ പലരും ഇന്നിവിടെ ഇരിപ്പുണ്ട്. വേറെ ചിലർ ഈ വാക്ക് കേട്ടത് വേറെയൊരു വിധത്തിലായി. എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? പറഞ്ഞേക്കാം, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പാരയേൽപ്പിക്കും. എന്റെ പൊന്നു, ജീവിതം മൊത്തം പാരയാ. ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഇവിടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭാരമേൽപ്പിക്കുന്നു. യെസ്, ഭാരമേൽപ്പിക്കുന്നു എന്നാണ് വിവക്ഷ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും തോളോട് തോൾചാരി, മനത്തോട് മനച്ചാരി, ഹൃദയത്തോട് ഹൃദയം ചാരി, മരണത്തിലൂടെ രണ്ടിലൊരാൾ വേർപിരിയുന്ന സമയം വരെ ഒന്നായിരിപ്പാൻ നിങ്ങളെ പരസ്പരം ഒന്നാക്കി തീർത്ത ാണ് ഈ കണ്ടത്. ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുഖമൊന്ന് വാടിയാൽ മോളെ എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കാൻ ആ ഭാരമൊന്ന് പകത്തെടുക്കാൻ ഭർത്താവേ നിനക്ക് ചുമതലയുണ്ട്. എന്റെ അച്ഛ ഞാൻ ചോദിക്കാറുണ്ട്, ഇല്ലെന്ന് ഞാനും പറഞ്ഞില്ല. എന്നതാടി പറ്റിയ പിശാജെ, നിന്റെ മുഖം കുറെ നേരമായല്ലോ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഇതല്ല ഭാരം പങ്കുവെക്കുന്ന ഡയലോഗ്. ഭർത്താവിന്റെ മുഖമൊന്ന് വാടിപ്പോയാൽ ഉടനെ ഭാര്യ അടുത്ത് ചെന്ന് ചോദിക്കണം, അയ്യോ എന്ത് പറ്റി എൻ്റെ പ്രിയനെ മുഖം വാടിയിരിക്കുന്നു? അത് ചോദിക്കുമ്പോഴാണ് അവൾ ഭാരം പങ്കിട്ടെടുക്കുന്നത്. ഭാര്യ ചോദിക്കാറില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവൾ ആദ്യം ഒന്ന് പോയി വാതയ്ക്ക് നിന്നൊരു നോട്ടം കണ്ടാത്തന്നെ മിക്കവാറും പാതി പ്രാണം പോവും. എന്നിട്ട് അവൾ അപ്പുറത്ത് പോയിട്ട് വന്ന് ഒന്നോടെ നോക്കും, എന്നാ മനുഷ്യ കുറെ നേരമായല്ലോ ഇങ്ങനെ കുന്തം വിഴുങ്ങി കൂട്ടിയിരിക്കുന്നു, എന്നാന്ന് വെച്ചാൽ എഴുന്നള്ളിക്കാൻ പാടില്ലേ? അവൾക്ക് വേറെ പണിയുണ്ട് ഇത് കഴിഞ്ഞ് പോയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരല്ല ഭാരം വഹിക്കൽ എന്ന് പറയുന്നത്. കുടുംബം നവീകരിക്കപ്പെടണം. കൂദാശയുടെ അർത്ഥമറിഞ്ഞാൽ കുടുംബം കുടുംബമാകും. അത് പരസ്പര സമർപ്പണ വേദിയാണെന്ന്, പരസ്പരം ഭാരം വഹിപ്പാനുള്ള വേദിയാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സമർപ്പിതരായിരിക്കണം. ഭാര്യ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയായിരിക്കണം, ഭർത്താവ് ജീവിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കണം. എൻ്റെ അച്ഛോ ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെയാണ് ജീവിക്കുന്നത്, പക്ഷെ സ്വന്തം ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി അല്ലെന്നേ ഉള്ളൂ. എന്റെ പ്രിയരെ, ജീവിതത്തെ തിരുത്തിക്കൊള്ളുക. ദൈവാത്മാവ് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ ഓർമ്മ നല്ല ബോധ്യത്തോടെ നാം ക്രമീകരിച്ചു കൊള്ളണം. അപ്പോൾ വിവാഹ കുദാശയുടെ മൂന്നാം ഘട്ടം കിരീടധാരണത്തിലൂടെ പൂർത്തിയായി. ഇനി ഒരു നാലാം ഘട്ടമുണ്ട്. അതെന്താണെന്നാ ഇപ്പൊ ആളുകൾ ആലോചിക്കുന്നത്? ഞങ്ങൾക്കറിയാച്ചു, തീറ്റയും പിന്നെ കുടിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ. രണ്ടാമത് പറഞ്ഞത് വിവാഹ കൂദാശയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത സംഗതിയാ. ഒരാഴ്ച മുമ്പേ തുടങ്ങും, ഒരാഴ്ച കഴിയുന്നത് വരെ അതങ്ങ് നീക്കും. തീറ്റയും പിന്നെ കുടിയും. ഇതല്ല പ്രിയപ്പെട്ടവരെ വിവാഹ കൂദാശയുടെ നാലാം ഘട്ടം എന്ന് പറയുന്നത്. അല്ല, വിവാഹ കൂദാശയുടെ നാലാം ഘട്ടം പൂർത്തീകരണ ഘട്ടമാണ്. അത് മണവറവാസമാണ്. മണവാളൻ മസിഹായുടെ പിളർക്കപ്പെട്ട മാർവിൽ മണവാട്ടി സഭ സ്വർഗമണവറയിൽ ചെന്നു ചേരുന്ന രംഗമാണ് വിവാഹ കൂദാശയുടെ പൂർണ്ണത. ഈ ലൗകിക മണവറയിൽ തന്റെ മണവാളന്റെ മാർവിൽ മണവാട്ടി ചെന്നു പറ്റുമ്പോഴാണ് അവൾ യഥാസ്ഥാനപ്പെടുന്നത്. അതിന്റെ പ്രതീകം സ്വർഗത്തിൽ ചെല്ലുന്നു എന്നുള്ളതാണ്. പൗലോസ്ലിഹ പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ അത്ര, നമ്മളത് ഏറ്റുപറയും, പക്ഷെ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നു. മണവറവാസം മണവാളന്റെ മാർവിലാണ് മണവാട്ടിക്കിടം. പുരുഷന്റെ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത ഒരു കാര്യം കേട്ടോ, പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് കളിമണ്ണ് കൊണ്ടാണ്. കളിമണ്ണിനൊരു പ്രത്യേകതയുണ്ട്, കണ്ണീര് വീണാൽ അത് അലിഞ്ഞു പോകും. സ്ത്രീയെ ഉണ്ടാക്കിയത് അസ്ഥി കൊണ്ടാണ്. അസ്ഥിക്കൊരു പ്രത്യേകതയുണ്ട്, ആസിഡ് വീണാലും അത് അനങ്ങുകയില്ല, വളച്ചാലോട്ട് വളയുകയുമില്ല. പല സ്ത്രീകളെയും വളയ്ക്കാൻ നോക്കി തന്നെത്താൻ വളഞ്ഞു പോയ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ആയുസ്സും പാഴായി, കാര്യവും നടന്നില്ല. എൻ്റെ പൊന്നെ, കണ്ണീര് വീണപ്പോൾ അലിഞ്ഞു പോകുന്നു പുരുഷൻ. അതുകൊണ്ട് പല സ്ത്രീകളും കണ്ണീരിൽ കാര്യം നേടുന്നു. പുരുഷനോ സ്ത്രീയെ വളയ്ക്കാനും ഓടിക്കാനും ശ്രമിച്ച് നടുവടിഞ്ഞ് കിടപ്പായി. നടക്കില്ല കേട്ടോ. ജീവിതത്തെ തിരുത്തുക. ദൈവത്തിൻ്റെ ഓരോരോ പദ്ധതികൾ ഞാനിങ്ങനെ ഓർത്തു പോകട്ടെ. മണവറവാസം, അവൻ്റെ ഹൃദയഭിത്തിയോട് പറ്റിച്ചേർന്നിരുന്ന വാരിയെല്ലാം ദൈവം എടുത്തത് എന്ന് നനച്ചാൽ പുരുഷന്റെ ഹൃദയത്തിലാണ് ഭാര്യയ്ക്കിടം. അതെ,
അത് ക്രിസ്തുവിന്റെ ഹൃദയത്തിലാണ് സഭയ്ക്ക് ഇടം കിട്ടുന്നത്. മസിഹാ തമ്പുരാന്റെ പിളർക്കപ്പെട്ട മാറിവിലേക്ക് മുഖമർത്തി വെച്ചിട്ട് എന്റെ തമ്പുരാന് നിന്റെ ചങ്കിലച്ചോരയാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിട്ട് നിന്റെ നിത്യാനന്ദത്തിൽ ഞാനും വന്നല്ലോ അപ്പ, ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ടെന്ന് ഉല്ലാസത്തോടെ സ്വർഗത്തിന്റെ തങ്ക സ്വച്ഛ സ്ഫടിക തങ്കത്തെരു വീതിയിൽ നൃത്തം ചെയ്യുന്ന ഭാഗ്യവതിയായി സഭ മാറട്ടെ മക്കളെ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് വളരാം. അപ്പോൾ വിവാഹം, കുടുംബം ഒരു കൂതാശയാണ്. അതിന് നാല് ഘട്ടങ്ങളുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹം പോലെ. ഒന്നാമത്തേത് കൂടിക്കാഴ്ച, രണ്ടാമത്തേത് വിവാഹ നിശ്ചയം മോതിരവാഴ്വ്, മൂന്നാമത്തേത് കിരീടധാരണം വിവാഹ പൂർണ്ണത, നാലാമത്തേത് മണവറവാസം സ്വർഗമണവറയിലുള്ള പൂർണ്ണത. ദൈവമക്കളെ, ഇതിൻ്റെ പ്രതീകമാണല്ലോ ക്രൈസ്തവ വിവാഹം. അതിൻ്റെ പൊരുളറിയാതെ കള്ളുകുടിച്ചും തോന്നിയവാസം കാണിച്ചും ഈ വിവാഹ കൂതാശയെ അലക്ഷ്യമാക്കുന്ന തലമുറ ശാപഗ്രസ്തമായി പോകുമല്ലോ. ഈ കഴിഞ്ഞ നാളിൽ ഞാൻ ഒരു കിരീടം വാഴ്ത്താനായിട്ട് ദൈവമക്കളെ വിവാഹ കൂതാശയിൽ കിരീടമെടുത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞപ്പോൾ എനിക്ക് ബോധക്കേട് വരുന്നത് പോലെ തോന്നി. എന്താ സംഗതി? മണവാളൻ്റെ വായയിൽ നിന്ന് വരുന്ന നാറ്റം സഹിക്കാൻ മേല. വെളുപ്പിന് 3 മണിക്ക് വരെ അവൻ കുപ്പി വിഴുങ്ങിയവനാ. എന്നിട്ടിങ്ങനെ ചെമ്പം കണ്ണുമായി എന്നെ തുറച്ചു നോക്കുക. ആ വാഴ്ത്തിക്കോ, ഞാൻ വച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവർ, എന്ത് ചെയ്യാം? ശപിക്കപ്പെട്ട ഒരു തലമുറയായി നമ്മൾ മാറരുത്. ഇതൊരു വിശുദ്ധ കൂതാശയാണ്, ശുദ്ധീകരണം, വിശുദ്ധ വിവാഹ കൂതാശ എന്നാണ് അതിൻ്റെ പേര്. അത് ആഘോഷമാക്കി തീർക്കുമ്പോൾ അതിര് കടന്നു പോകരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വരരുത്. പ്രാർത്ഥിച്ചു കൊള്ളണം നല്ലവണ്ണം. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പരാജയത്തിലാണ്. എന്തേ കാരണമെന്നായിരിക്കാം നിങ്ങൾ അന്വേഷിക്കുന്നത്? കാരണമുണ്ട്. കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം പ്രാർത്ഥനയില്ലാത്തതാണ്. പ്രാർത്ഥനയിൽ ആരംഭിച്ച്, പ്രാർത്ഥനയിൽ വളർന്ന്, പ്രാർത്ഥനയിൽ പൂർണ്ണതപ്പെട്ട്, പ്രാർത്ഥനയിൽ മക്കളുളവായി, പ്രാർത്ഥനയിൽ എല്ലാം ആകുന്നതാകണം കുടുംബജീവിതം. കുടുംബജീവിതത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് കുടുംബജീവിതം ആരംഭിക്കുന്ന തൊട്ടുമുമ്പുള്ള നാളുകളിലും, കുടുംബജീവിതം ആരംഭിച്ച തൊട്ടടുത്ത നാളുകളിലുമാണ്. തൊട്ടുമുമ്പുള്ള നാളുകളിൽ സ്വപ്നം കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ മറന്നു, അത് കഴിഞ്ഞുള്ള നാളുകളിൽ മധുവിധുവിൻ്റെ ആഘോഷത്തിൽ പ്രാർത്ഥിക്കാൻ മറന്നു, കുടുംബജീവിതത്തിൽ ദൈവത്തിന് ഇടം കൊടുത്തില്ല. അത് തന്നെ ഇന്ന് അനേക കുടുംബങ്ങളുടെ കണ്ണുനീരായി മാറി. കുടുംബം ഒരു കൂതാശയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അത് ശുദ്ധമാണ്, രഹസ്യമാണ്, ആഴമുള്ളതാണ്, തീവ്രമാണ്. അതിനെ ആയിരിക്കുന്ന അർഹതയിൽ കണക്ക് കൂട്ടിക്കൊള്ളണം. ഇത്രയും പറഞ്ഞൊരു ഇടവേള വയ്ക്കുകയാണ്. കുടുംബം എന്താണെന്ന് ഇനിയും 3-4 ഉത്തരം പറയാനുണ്ട്. 8:50 കൃത്യം നിങ്ങളെ പിരിച്ചയക്കും. ഞാൻ ഒരിക്കലും പ്രസംഗത്തിന് ഇടവേള കൊടുക്കാറില്ല. സംഘാടകർ പറഞ്ഞു, അച്ഛൻ തന്നേ പറ്റൂ, കാരണം ഈ ജനം പാതിയാകുമ്പോൾ മുങ്ങും, സ്തോത്രകാഴ്ചയിടാതെ പോകുന്ന. അതുകൊണ്ടാ പ്രിയപ്പെട്ടവര്, ഞാനിതിപ്പോൾ നിർത്തേണ്ടി വന്നത്. എനിക്ക് സങ്കടമുള്ള സംഗതി, ഇനി ഈ ഫ്ലോ വരുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ പാടും, സ്തോത്ര കാഴ്ച സമർപ്പിക്കേണ്ട സമയമാണ്. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ളത് സമൃദ്ധിയായിട്ട് കൊടുത്തുകൊള്ളണം. കുറവ് വന്നാൽ കർത്താവ് കണക്കെഴുതി വയ്ക്കും, മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, പലിശയടക്കം കൊണ്ടുപോകും. അതുകൊണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തേക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം ഈ പ്രഭാഷണം തുടരും. മാത്രമാണ് എൻ്റെ ശരണവുമേ. നീല്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നി ഭൂമിയിലാരുമില്ല. നീ ഒഴികയാരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണ് എൻ്റെ ശരണവുമേ. നീല്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ
ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നു ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നി ഭൂമി കാലുമില്ല. എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നി ഭൂമി ആരുമില്ല. അവിടുന്നെന്റെ എല്ലാം മാറിയുന്നല്ലോ, എന്നപരാധം മറന്നു അനുഗ്രഹിക്കൂ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നി ഭൂമിയിലാരുമില്ല. നീ ഒഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണ് എന്റെ ശരണവുമേ. നീ ഇല്ലാത്ത ജീവിതം ശൂന്യമാണ്, നീ നയിക്കും പാതയും നടത്തണമേ. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നി ഭൂമി താരുമില്ല. ദൈവതിരുനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പത്രത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. കുടുംബം, ഒന്നാമത് കണ്ടത് കുടുംബം ഒരു കൂതാശയാണ് എന്ന ഒരു
സ്വർഗീയ സത്യമാണ്. രണ്ടാമത് കുടുംബം ഒരു വിദ്യാലയമാണ് എന്ന് പങ്കുവയ്ക്കട്ടെ. കുടുംബം ഒരു വിദ്യാലയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ അവരുടെ വ്യക്തിത്വം കണ്ടെത്തുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ്. ആധുനിക ശാസ്ത്രം പറയുന്നു, ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം 5 വയസ്സിൽ പൂർത്തിയാകുന്നുവെന്ന്. അതിനുശേഷം ആ കുഞ്ഞ് പുതുതായി ഒന്നും അറിയുന്നില്ല, അന്നോളം അറിഞ്ഞ കാര്യങ്ങളെ വിപുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 5 വയസ്സ് വരെ ഒരു കുഞ്ഞ് താമസിക്കുന്നത് വീട്ടിലാണ്, മാതാപിതാക്കളോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവിടെ വെച്ചാണ് ആ കുഞ്ഞ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. കുടുംബത്തിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയായി മാറുന്നത്. പല കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് ഭീകരമായ പരിശീലനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ ഭീകരമായത് ചെയ്തു പോകുന്നത്. പല കുടുംബങ്ങളിലും ആത്മീയമായ പശ്ചാത്തലമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ഈ ആത്മീയ തൃഷ്ണ ആയുസിന്റെ അവസാനം വരെ നിലനിൽക്കും. പലപ്പോഴും പ്രിയപ്പെട്ടവര്, കുടുംബം വിദ്യാലയമാണെങ്കിൽ ഇവിടെയുള്ള പല കുടുംബങ്ങളിലും നടക്കുന്നത് വേറെ വികൃതമായ പലതുമാണ്. പല കുട്ടികളും ചെറുപ്പം മുതലേ പാപം ശീലിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി നശിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു നാളിൽ അച്ഛൻ ചോദിച്ചു, മോനെ നീ എങ്ങനെയായി ഇത് പഠിച്ചത്? അവൻ പറഞ്ഞു, അച്ഛ എനിക്ക് 6 or 7 വയസ്സുള്ളപ്പോ ആദ്യമായിട്ട് എന്റെ കയ്യിൽ മദ്യം പകർന്നു തന്നത് എന്റെ അപ്പനും അമ്മയും കൂടെയാണ്. ഞെട്ടിപ്പോയി ഞാൻ. മോനെ അതെന്താടാ അങ്ങനെ സംഭവിച്ചത്? അപ്പൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് നിന്റെ പപ്പായുടെയും അമ്മയുടെയും 13-ാമത്തെ വിവാഹ വാർഷികമാണ്, അതുകൊണ്ട് നീയും ഞങ്ങളുടെ കൂടെ ആഘോഷമായിട്ട് കുടിക്കും. പണ്ടൊന്നും ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു ഈ വിവാഹ വാർഷിക ആഘോഷിക്കൽ. ഇത് അടുത്ത നാളിൽ തുടങ്ങിയ ഒരു പരിപാടിയാ. എന്റെ ഭാഷയെ പറഞ്ഞ ഒന്നും തോന്നണ്ട, അപ്പന്റെ അമ്മയുടെ അടിയന്തരം കഴിക്കുക. കുപ്പി പൊട്ടിച്ച് കുടിക്കല ഈ കാണിക്കുന്നത്. എന്നിട്ടത് പിള്ളേർക്കും കൊടുക്കുക. അപ്പനും അമ്മയും പിള്ളേരും കൂടെ റോക്ക് ആൻഡ് റോള് കളിക്കുക. ഇങ്ങനെ പിള്ളേര് പാപം പഠിക്കുന്നത്. അപ്പനും അമ്മയും ചെയ്തു കാണുന്നത് പിള്ളേര് ചെയ്യാതിരിക്കില്ല. പുകവലിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എടാ നീ എങ്ങനെയാ ഇത് പഠിച്ചത്? എന്റെ അച്ഛ എന്ത് പറയാനാ? എന്റെ അപ്പൻ എന്നും എന്നോട് ബീഡി കത്തിച്ചു കൊണ്ടുവരാൻ പറയും. അടുക്കളയിൽ നിന്ന് കത്തിച്ചുകൊണ്ട് ഉമ്മറത്ത് വരുമ്പോഴേക്കും കെട്ടുപോകും. ആ പോയി കത്തിച്ചുകൊണ്ട് വാടാ. ഞാൻ 3-4 വട്ടം നടന്നു, അപ്പൊ ഒറ്റ അടി തന്നു എന്റെ പുറത്ത്. പോയി കത്തിച്ചുകൊണ്ട് വാടാ എന്ന് പറഞ്ഞു. ഞാൻ ഇത് കെട്ടുപോകാതെ കൊണ്ടുവരാൻ ഒരു വഴിയും കണ്ടില്ല. വലിച്ചുകൊണ്ട് വന്നു 3-4 വലിച്ചപ്പോ എനിക്ക് ഇതിന്റെ രുചി മനസ്സിലായി. പിന്നെ എന്നും ഞാനത് വലിച്ചോണ്ട് കൊണ്ടുകൊടുത്ത് എനിക്കത് ശീലമായി. അച്ഛാ, ദൈവമക്കളെ, നമ്മളാണ് നമ്മുടെ മക്കളുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം വീട്ടിലാരംഭിക്കുന്നു. അതെ, ഗർഭസ്ഥ ശിശുവിന് സംവേദന ശേഷിയില്ലെന്ന് ഒരു നാളിൽ ശാസ്ത്രം പറഞ്ഞു. സ്നാപക യോഹന്നാൻ 6 മാസം പ്രായമുള്ളപ്പോ അമ്മയുടെ ഗർഭത്തിൽ ആനന്ദ നൃത്തം ചവിട്ടിയെന്ന് വേദപുസ്തകത്തിൽ വായിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, വേദപുസ്തകം തെറ്റ, അത് സംഭവിക്കില്ല എന്ന്. എന്നാൽ ഇന്ന് അതേ ശാസ്ത്രം തിരുത്തി പറഞ്ഞു, വേദപുസ്തകം പറഞ്ഞതാണ് ശരി, ഗർഭസ്ഥ ശിശുവിന് സംവേദന ശേഷിയുണ്ടെന്ന്. ഇപ്പൊ ശാസ്ത്രം എന്താ പറയുന്നത്? ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ 80% ഗർഭപാത്രത്തിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നു എന്നാണ്. ഗർഭസ്ഥ ശിശു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല സംഗതികളും അവളുടെ മനോഗിതങ്ങളും ബാഹ്യമായിരിക്കുന്ന സകല പ്രഷറുകളും ഈ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നു. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും കാര്യം കണ്ട് ഭയപ്പെട്ടിട്ടോ കോപിച്ചിട്ടോ വയലന്റായി ബോധം കെട്ടുവീണാൽ അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ മസ്തിഷ്കത്തിൽ അതിന്റെ അലകൾ കയറി വരും. ഇങ്ങനെ പലവട്ടം വയലന്റായി ബോധം കെട്ടുവീണ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് ഒരു അപസ്മാര രോഗിയായി പോകാനോ മന്ദബുദ്ധിയായി പോകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗർഭിണിയായ സ്ത്രീ സംഘർഷം അനുഭവിക്കരുത് എന്ന് ആധുനിക ശാസ്ത്രം നിങ്ങൾ നല്ലവണ്ണം ബോധ്യപ്പെട്ട്. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ പണ്ട് വേദപുസ്തകമല്ലാതെ വേറെ ഒന്നും വായിക്കില്ല. പ്രാർത്ഥനാ പുസ്തകത്തിലുള്ളത് മുഴുവൻ പ്രാർത്ഥിക്കും. ഗർഭിണിയായ സ്ത്രീയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കർന്നവന്മാർ ഒരു വേദപുസ്തകവും ഒരു പ്രാർത്ഥനാ പുസ്തകവും ഒരു പാട്ടുപുസ്തകവും കയ്യിൽ കൊടുക്കും. എന്തിനാ? വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും പുറത്തിറങ്ങുമ്പോ പിശാച് കൂടാണ്ടിരിക്കാൻ, കൂടെ പോവാൻ. അതിനല്ല, എന്റെ പൊന്നുമോളെ, ഇനി നീ വേറൊരു പുസ്തകവും വായിക്കരുത്, വേറൊന്നും ചിന്തിക്കരുത്, പ്രാർത്ഥിച്ചോണ്ടിരുന്നോളൂ നിന്റെ കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തിന്. ഇന്നെന്താ? ഗർഭിണിയായ സ്ത്രീ നേരെ ടെലിവിഷന്റെ മുമ്പിൽ ചെന്നിരിക്കും. അയ്യോ, രക്തക്കളിയ അതിനകത്ത്. ഇടിയും തൊഴിയും ചവിട്ടും കുത്തും മന്ത്രവാദവും കൂടോത്രവും ഇത് കണ്ടേച്ച് അയ്യപ്പാവോ എന്ന് പറഞ്ഞ് ചെവി പൊത്തി അവൾ നിലവിളിക്കും. ഈ നിലവിളി അവളുടെ കുഞ്ഞിനെ ബാധിക്കും. നീ പ്രസവിക്കുന്ന കുഞ്ഞ് നിത്യം മനോരോഗിയായി പോകും. അരുതാത്തതൊന്നും ഗർഭിണിയായ സ്ത്രീ കാണരുത്.
വേണ്ടാത്ത നോവലുകളും കഥകളും വായിക്കരുത്. അശുദ്ധമായതൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇത് സ്ത്രീ മാത്രം വിചാരിച്ചാൽ പോരാ, പുരുഷനും ചിന്തിക്കണം. ഗർഭിണിയായി അന്നു മുതൽ വീട്ടിൽ ചെന്ന് എന്നതാടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടറി എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുവായി കുടിയും കഴിഞ്ഞ്. എന്നിട്ട് ഇടിയും തൊഴിയും ചവിട്ടും കുത്തും ഈ മുറിവ് മുഴുവൻ ഏൽക്കുന്നത് ഈ കുഞ്ഞിനാണെന്ന് ഏതെങ്കിലും അപ്പനമ്മമാർ ഓർത്തിട്ടുണ്ടോ? കുടുംബം ഒരു വിദ്യാലയമാണ്. ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ജനിച്ചു വീണാലും ഈ കുഞ്ഞ് അപ്പനമ്മമാരുടെ ചെറിയ ചെറിയ സിംറ്റംസ് അവർ പഠിക്കും. പല കുഞ്ഞുങ്ങളും കളവ് പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന്. കൊച്ചിനെ ഒളിപ്പിച്ച് പിടിക്കാൻ ഒരു സാധനം എടുത്ത് പിറകിൽ പിടിച്ച് കാക്കോണ്ടോയി എന്ന് പറയും കർന്നവന്മാർ. പിറ്റേ ദിവസം കൊച്ച് അതേ പണി ചെയ്യും. ആരായി കൊച്ചിനെ കളവ് പഠിപ്പിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായി മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുന്നത് മാതാപിതാക്കൾ. അവരുടെ കയ്യിരിപ്പ് കുടുംബം ഒരു വിദ്യാലയമാണ്. മറക്കണ്ട, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ മാനസിക ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന്. നേരെ പിള്ളേരെ ഇന്ന് 3 വയസ്സാകുമ്പോഴേ കെട്ടിപ്പെറുക്കി വിടുകയായി. LKG ആദ്യം പ്ലേ സ്കൂൾ, പിന്നെ LKG, പിന്നെ UKG. കൊച്ചൊരു കഴുതയെക്കൂട്ട് ഈ പുസ്തകം ചുമന്ന് നടുവും കൂനി നടക്കുക. പ്രിയപ്പെട്ട ഒരു അപ്പനമ്മമാർക്ക് വേറെ ഒരുപാട് ബിസിനസ്സുണ്ട്. അവസാനം ഇങ്ങനെയുള്ള പിള്ളേർ അപ്പനമ്മമാരെ വെള്ളം കുടിപ്പിക്കും. ചൂടംവെള്ളമല്ല, ചൂടംവെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? അല്ലല്ല, മര്യാദയ്ക്ക് വെള്ളം കുടിപ്പിക്കും. മക്കൾക്ക് കിട്ടേണ്ടത് മാതൃസ്നേഹമാണ്. നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കും മക്കളെ, അവരെ പൊതിഞ്ഞു പിടിക്കും. അപ്പനും നേരമില്ല, അമ്മയ്ക്കും നേരമില്ല, കൊച്ചിനെ നോക്കുന്നത് ആയ. കൊച്ചവസാനം അപ്പനോട് അമ്മയോടും പറയും, എന്നെ നോക്കിയത് ആയ, നിന്നെ നോക്കുന്നത് ആയ, പൊക്കോ വൃദ്ധമന്ദിരത്തിലോട്ട് പൊക്കോ, എനിക്ക് തൽക്കാലം ഇതിന് നേരമില്ല. കൊച്ചുപിള്ളാരെ പാല് കുടിപ്പിച്ച സൗന്ദര്യം ചോർന്നു പോകുന്ന ആരാണ്ട് പറഞ്ഞു, സൗകര്യം നഷ്ടപ്പെടുമെന്ന് ആരാണ്ട് കണ്ടെത്തി. അതുകൊണ്ട് ഇപ്പൊ പിള്ളേർക്ക് അമ്മമാര് പാല് കൊടുക്കുന്നില്ല, ആടിന്റെ പാല് കൊടുക്കും. ആട്ടുമുട്ടന്റെ സ്വഭാവവും കാണിക്കും. ഇത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ മയപ്പെടുത്താതെ പരസ്യമായി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് മാർക്കിടാൻ നിൽക്കണ്ട. സത്യമാണിത്. മനുഷ്യന്റെ കുഞ്ഞ് മനുഷ്യന്റെ പാല് കുടിച്ച് വളരട്ടെ. ഈ പഠിപ്പിക്കേണ്ടത് പോലെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങനെയാ. വിവാഹിതയായി ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ ഏറ്റവും വലിയ സ്കൂളിൽ അഡ്മിഷന് 10,000 അഡ്വാൻസ് കിട്ടുന്ന കാലമായത്. പ്രിയപ്പെട്ടവർ, കൊച്ചോ ഉണ്ടാവില്ല എന്ന് ഒരോറപ്പും ഇല്ല. അതിനു മുമ്പേ ഇത് ചെയ്തു കഴിഞ്ഞു. ഇത് തെറ്റായ പ്രവണതയാണ്. കുടുംബം അത് ഒരു വിദ്യാലയമാണ്. കുടുംബം വിദ്യാലയമാണെങ്കിൽ കുടുംബത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വം കരുപിടിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഗർഭം ധരിക്കുന്ന അന്നു മുതൽ ഈ കുഞ്ഞിന് ആത്മീയ മാനസിക വിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ ഒരുങ്ങിക്കൊള്ളട്ടെ. 3, കുടുംബം ഒരു പ്രാർത്ഥനാലയമാണ്. അതിൻ്റെ ആഴം ഇതുവരെ പലരും അറിഞ്ഞിട്ടില്ല. കുടുംബം ഒരു പ്രാർത്ഥനാലയമാണ്. കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരണം. അതിൽ നിന്നാണ് കുഞ്ഞുങ്ങളും വ്യക്തിത്വം കണ്ടെത്തുന്നത്. പല കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയില്ല. പല കുടുംബങ്ങളിലും സീരിയലുകൾ സീരിയസ് ആയിട്ട് അരങ്ങ് തകർക്കുകയാണ്. പലരും ഇത് കണ്ട് രസം പിടിച്ചിരിക്കുക. കണ്ടോടി എന്നതാവും പറഞ്ഞത്, കണ്ടോടി ഇതിന്റെ ബാക്കി എന്താവും. ഇത് തന്നെയാ വിചാരം. ഇന്നിപ്പോ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരാതി പരീക്ഷ സമയമായി. എന്റെ അച്ചായ എന്റെ കൊച്ചു പഠിച്ചിട്ടും ജയിക്കണില്ല, എന്തൊക്കെ പഠിച്ചാലും ഓർമ്മ കിട്ടണില്ല എന്നാ പറയണത്. എന്റെ അച്ചായ എന്റെ കൊച്ചിന് ഓർമ്മ കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. പഠിക്കണതൊക്കെ മറന്നു പോവുക. ഞാൻ വിയോജിക്കുന്നു, പഠിച്ചാൽ മറക്കില്ല. ഈ കൊച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് മറന്നു പോണത്. അതെന്താന്നല്ലേ, ഈ കൊച്ച് കാര്യമായിട്ടൊരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. സീരിയലിൽ എന്നതാ കാണുന്നത്? 5-6 ആണുങ്ങൾ കൂടി ഒരു പെണ്ണിനെ ബലമായി പിടിച്ചൊരു വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവുക. ഈ പെണ്ണാണെങ്കിൽ പ്രാണനെ വലിയ രക്ഷിക്കാൻ വേണ്ടി ഭയങ്കര ഇടി നിലവിളി, പക്ഷെ അവർ വിടുന്നില്ല. അർദ്ധരാത്രി സമയം കൊടുങ്കാടിന് നടുക്ക് വെച്ച് ഈ ജീപ്പ് പെട്ടെന്ന് അങ്ങ് അമർന്നു നിന്നു. വല്ലാത്തൊരു ഒച്ചയും കേട്ടു. എന്നതാ, ഇവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ടയറ് 4 പഞ്ചറായി. ആരാണ്ട് അള്ളു വെച്ചതാ. ഇവന്മാർക്കാകെ നിരാശയെ. ഇനി എന്ത് ചെയ്യും? ഈ പെണ്ണിനെ കൊണ്ട് എങ്ങനെ പോകും? പുറത്തേക്കിറങ്ങി ഓരോരുത്തർ സിഗരറ്റ് കത്തിച്ച് വണ്ടിയെ ചാരി നിന്ന് ഇനി എന്താ എന്ന് ആലോചിക്കുമ്പോൾ ഈ പെണ്ണ് ആരും കാണാതെ ഇരുട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി മുട്ടുകുത്തി പതുങ്ങി കാട്ടിലേക്ക് കയറിപ്പോയി. തുടരും. ഇത് കണ്ടേച്ചാ കൊച്ച് പഠിക്കാൻ പോണത്. കൊച്ച് അവിടെ പോയിരുന്ന് പഠിക്കും 1+1=2. കർത്താവ്, ആ പെണ്ണിന് എന്തായിരിക്കും പറ്റിയത്? 1+1=2. ദൈവമേ, അതിന് ഇനി അവന്മാർ പിടിക്കുമായിരിക്കോ? 1+1=2. കർത്താവേ, ഞാനൊരു കൂട് മെഴുകി കത്തിച്ചേക്കാം പള്ളി നടയിൽ, ആ പെണ്ണിന് ഒന്നും വരല്ലേ. 1+1=2. ഈ കൊച്ച് പരീക്ഷയ്ക്ക് തോറ്റാൽ ഉത്തരവാദി തന്തയും തള്ളയും തന്നെ. പരകരച്ചനല്ല, എനിക്ക് കിടക്കപ്പുറത്തതല്ല, എൻ്റെ കൊച്ചിന് ഓർമ്മശക്തിയില്ലാന്ന്. കൊച്ച് പഠിക്കുന്നില്ല, കൊച്ച് ഈ കാര്യം വായിക്കുന്നതേ ഉള്ളൂ, പഠിക്കുന്നില്ല. വേറെയൊരു കൊച്ച് സുരേഷ് ഗോപിയുടെ ഇടിപ്പടം കണ്ടോണ്ടിരിക്കുക. അമ്പ ടിഷ്യൂം 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 5-6 എണ്ണത്തെ വെടിവെച്ച് താഴെ ഇട്ടു. പിന്നെ
എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി നിൽക്കുമ്പോൾ അപ്പൻ ചെവുക്കി പിടിച്ച് പൊക്കിയത്, എണീരടാ, എന്താ പപ്പ, ആഹാ, പരീക്ഷയാന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് സിനിമ കാണുക, പോയിരുന്ന് പഠിക്കടാ. അവൻ കയറി പെരക്കാത്തോട്ട് പോകുമ്പോൾ പപ്പ ദുഷ്ടൻ ദുഷ്ടൻ പപ്പ ദുഷ്ടൻ പപ്പ, ആ ഇടി ഒന്ന് കാണാൻ സമയത്ത് ദുഷ്ടൻ പപ്പ, 1+1=2, ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണത്തെ തട്ടിക്കാണും, 1+1=2, മിക്കവാറും ഒരു 3 വണ്ടി കത്തിച്ചിട്ടുണ്ടാവും, 1+1=2, മിക്കവാറും ഇന്നത് അവസാനിക്കാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, ഈ കൊച്ചു ജയിക്കുമോ? ഒറ്റ അച്ഛൻ്റെ അല്ലേ, എല്ലാത്തിനെയും ഇങ്ങോട്ട് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ച് ജയിപ്പിച്ച് തരണമെന്ന്. ആഹാ, എന്താ സുഖം, അച്ഛനെ ഏൽപ്പിച്ച കാര്യം രക്ഷപ്പെട്ടു. നീ ചൂവാകട്ടെ, അപ്പം നിൻ്റെ കുടുംബം ചൂവാകും, വീട് പ്രാർത്ഥനാലയമാകണം, അവിടെ ഇതൊന്നും നടക്കുന്നില്ല, വിദ്യാലയമാകണം. പ്രിയപ്പെട്ടവരെ, വേറെ ചില കർമ്മമാരെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കട, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കടി. കൊച്ചിനെ മുറിക്കാത്ത കയറ്റി വാതിലടിച്ച അപ്പനും അമ്മയും ആഘോഷമായിട്ട് മാക്സിമം ഒച്ചത്തിൽ സിനിമ കാണും, അല്ലെങ്കിൽ സീരിയൽ കാണും. ടിഷ്യൂ ടിഷ്യൂ കേൾക്കുമ്പോൾ കൊച്ചു വാതിലിന് മറയുമ്പോൾ നിൽക്കും, 1+1=2, കൊള്ളാം കൊള്ളാം, സ്റ്റൈലായിട്ടുണ്ട്. 1+1=2, ആ തട്ടം കൂടെ തട്ട്, 1+1=2. ഇതാണ് ജയത്തിൻ്റെ പിന്നിലുള്ള വികാരം, മനസ്സിലായോ? ആദ്യം നിങ്ങൾ നന്നാവടോ, എന്നിട്ട് മക്കളുടെ കാര്യം പറ. നമ്മൾ നന്നാവാൻ തയ്യാറല്ല, മക്കളെ നന്നാക്കി തരണമെന്ന്. പിന്നെ അച്ഛനല്ലേ ഇതിൻ്റെ ഉത്തരവാദി, അത് മനസ്സിൽ വയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ തിരുത്തിക്കൊള്ളുക, ക്രമീകരിച്ചു കൊള്ളുക. പല വീട്ടിലും ഇന്ന് കേബിൾ ടി വി കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അത് പൊതിഞ്ഞു കെട്ടി അട്ടത്ത് കയറ്റി വെക്കേണ്ട നേരം കഴിഞ്ഞു. നിന്റെ കുഞ്ഞിൻ്റെ ഭാവി നിനക്ക് സുരക്ഷിതമാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പാപത്തിലേക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നിനെ നിന്റെ വീട്ടിൽ നീ വളർത്തരുത്, കള, അതിനെ കട്ട് ചെയ്ത് കള. ആരപ്പ തയ്യാറാവുക? അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അച്ഛാ, മിക്കവാറും ജയിക്കും, അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീട് വിദ്യാലയമാണ്, ഒപ്പം പ്രാർത്ഥനാലയമാണ്. പല വീട്ടിലും പ്രാർത്ഥനയില്ല, ചില വീട്ടിലൊക്കെ പ്രാർത്ഥനയുണ്ട്, 3 നിലയിലാണ് പ്രാർത്ഥന. അതെന്നാ ചോ, 3 നിലയുള്ളതുകൊണ്ടാണ്? അതെ, 3 നിലയുള്ളതുകൊണ്ടാണ്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് മോൻ്റെ സാമ്രാജ്യം, അങ്ങോട്ട് വേറെ ആർക്കും പ്രവേശനമില്ല. അവൻ ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞാൽ യാതൊരു ജോലിക്കും പോവില്ല, അങ്ങോട്ട് ആരെയും കയറ്റവും ഇല്ല, അവൻ അവിടെ നിന്ന് താഴെയോട്ട് വരികയില്ല. ആ മുറി നിറച്ചും ചിത്രങ്ങളാണ്, തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ. പിന്നെ അതിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെയുണ്ട്, ഇൻ്റർനെറ്റുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ 120 ചാനലുള്ള കേബിളുണ്ട്, അവൻ അതിനകത്തോടെ ഇൻ്റർനെറ്റിൽ കൂടെയും കേബിളിൽ കൂടെയും ഭയങ്കര പ്രാർത്ഥന. അത്യാവശ്യം കള്ളും കുടിക്കും, ബീഡിയും വലിക്കും, അപ്പനും അമ്മയും അങ്ങോട്ട് കയറി ചെല്ലുന്ന അവൻ ഇഷ്ടമല്ല. മോൻ്റെ പ്രാർത്ഥന 3-ാം നിലയിൽ, അതിൻ്റെ താഴെയൊരു നിലയുണ്ട്, അവിടെയാണ് മോളുടെ സാമ്രാജ്യം. അവൾ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്, ബാംഗ്ലൂരാണ് പഠിച്ച്, ഇനി ഒരു സ്ഥലത്തും ജോലിക്ക് പോകണില്ല എന്നാണ് പറഞ്ഞത്, കല്യാണവും വേണ്ടാന്നാണ് തീരുമാനം. അവൾ ആ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക, അതിനകത്ത് ഈ പറഞ്ഞ കേബിൾ ടി വി ഇൻ്റർനെറ്റ് ഒക്കെ ഉണ്ട്, അവൾ ആ ഇൻ്റർനെറ്റിൽ കൂടെ 24 മണിക്കൂറും ചാറ്റിക്കൊണ്ടിരിക്കും, ഒരു ദിവസം ചീറ്റും ഉറപ്പ്. അപ്പനമ്മയെ അടിയിൽ, അപ്പനമ്മ എവിടെയാണ്? അടിയിലിരുന്ന് ചങ്കത്തിടി നിലവിളിയാ, എൻ്റെ അച്ഛാ, എൻ്റെ അച്ഛാ, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, നല്ല കാലം വരുത്തണമേ, അനുഗ്രഹിക്കണമേ, പിള്ളേരവിടെ എന്നെ എടുക്കുക. ഇത് ഭാരതന്മാർക്ക് ഓർമ്മയില്ല. ഈ കഴിഞ്ഞ നാളിൽ ഒരു സ്ത്രീ, സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീ എന്നെ വിളിച്ചു വെച്ച് വലിയ വായാലും നിലവിളിച്ച്, എന്നെ അച്ഛാ, അച്ഛാ, എൻ്റെ ഒരു മോനുണ്ട്, അവൻ ഭയങ്കര തെമ്മാടിയാ, കുടി കഴിഞ്ഞ് വന്നേച്ച് എന്നെ തല്ലും, തലമുടിക്ക് കുടിച്ച് മിറ്റത്തേക്ക് ഇടും, അപ്പനെ അവൻ കൊങ്ങാക്കി പിടിച്ച് ഞെക്കും, അച്ഛാ അവനെ കൊണ്ട് തോറ്റു, 360 ദിവസം കുടിക്കും, എൻ്റെ അച്ഛാ അവനെ കൊണ്ട് ഒരു നിവൃത്തിയും ഇല്ലാണ്ടായി, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം തന്നെ പറയട്ടെ, എന്നാന്ന് ചോദിച്ചു, അച്ഛാ അവന് 30 വയസ്സായ അച്ഛാ, അവൻ കല്യാണം കഴിച്ചില്ല അച്ഛാ, എൻ്റെ അച്ഛാ കൊള്ളാവുന്ന തറവാട്ടിന്ന് സരസ്വഭാവിയായ ഒരു പെണ്ണിനെ അവന് ഭാര്യയായിട്ട് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം, നിർത്തടീന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ. ആ സ്ത്രീ ചോദിച്ചു, എന്നാ അച്ഛൻ ചോദിച്ചു, കുടിയൻ, തെമ്മാടി, അമ്മയെ തല്ലുന്നവൻ, അപ്പനെ തല്ലുന്നവൻ, 365 ദിവസം പാപം ചെയ്യുന്നവൻ, അവന് സൽസ്വഭാവിയായ ഒരു പെണ്ണിനെ കൊള്ളാവുന്ന തറവാട്ടി എന്ന് ഭാര്യയായിട്ട് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കണം, ആ പെണ്ണിൻ്റെ പരാക്കാർ മേടിക്കും, അച്ഛൻ മേടിക്കണം, അപ്പനമ്മയ്ക്ക് ഒരു കുറ്റവുമില്ല. മകൻ തറത്തെമ്മാടിയാ, അവന് സൽസ്വഭാവിയായ പെണ്ണിനെ നല്ല തറവാട്ടി എന്ന് ഭാര്യയായിട്ട് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കും, ആ പെണ്ണിൻ്റെ പരാക്ക് ഞാൻ മേടിക്കണ്ടേ? പ്രാർത്ഥിക്കില്ല എന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു. എന്താ അമ്മമാരുടെ ഒരു താല്പര്യേ ആ പെങ്കൊച്ചിൻ്റെ ഭാവി കളയാൻ? എന്നാ എൻ്റെ മോൻ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണം അച്ഛാ എന്ന് അവൾ പറഞ്ഞില്ല. ഒരുപക്ഷെ ഇവിടെ വന്നിരിപ്പുണ്ടാവും. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നീ ദൈവത്തോട് സംസാരിക്കണം. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് ഇത്രത്തോളം നിർത്തിയെങ്കിൽ നീ നിന്റെ ദൈവത്തോട് സംസാരിക്കണം. അതിന് സമയം കൊടുത്തവൻ മൂഢന, ദൈവത്തിന് കൊടുക്കാൻ സമയമില്ലാത്തവൻ. ദൈവം തന്ന സമയത്തോടെ ചെയ്യുക. ഇന്ന് ഒരുപാട് പേർക്ക് പള്ളിയിൽ പോകാൻ നേരമില്ല. ഞായറാഴ്ച രാവിലെയാ സകലമാന ബിസിനസ്സും ചെയ്യുന്നത്. പെണ്ണ് കാണാൻ പോകുന്ന ഞായറാഴ്ച, കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന ഞായറാഴ്ച, കല്യാണം കെട്ടിക്കാൻ പോകുന്ന ഞായറാഴ്ച, കൂട്ടിക്കൊണ്ട് വരുന്ന ഞായറാഴ്ച, പറ്റുമെങ്കിൽ പ്രസവം ഞായറാഴ്ച അഡ്ജസ്റ്റ് ചെയ്യും. അന്ന് 7 ദിവസമല്ലേ, എല്ലാവർക്കും പോയി കാണാലോ, കൂടാലോ. ഞായറാഴ്ച അത് ആരാധനയ്ക്കുള്ള ദിവസമാണ്, അത് അന്ന് ആരാധനയ്ക്ക് വർദ്ധരിക്കപ്പെട്ട ദിവസമാണ്. നമ്മുടെ ആളുകൾക്ക് അത് താല്പര്യമേ അല്ല, പോവില്ല പള്ളിയിൽ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ കേട്ടോ, ദൈവം ഒരു വാക്ക് പറഞ്ഞു, 1 ആഴ്ചയ്ക്ക് 7 ദിവസമുണ്ട്, 6 ദിവസവും നീ എടുത്തോ, നിന്റെ ആവശ്യത്തിന് വിനിയോഗിച്ചോ, 7-ാം ദിവസം അത് എനിക്ക് വേണം,
അത് എന്നെ ആരാധിക്കാൻ ഞാൻ വേർതിരിച്ച ദിവസമാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്താ കണക്ക് കൂട്ടിയത്? ആറ് ദിവസം വർക്കിംഗ് ഡേ, ഏഴാം ദിവസം ഹോളിഡേ. തെറ്റ്. ആറ് ദിവസം ഹോളിഡേ, ഏഴാം ദിവസം വർക്കിംഗ് ഡേ. ഇതാണ് സത്യം ദൈവത്തിന്റെ കണക്കിൽ. അന്ന് പള്ളിയിൽ പോക്കോളണം. പോകാത്ത ആളുകളോട് ഒരു വാക്ക്, ഒരു ഞായറാഴ്ച പള്ളി പോയില്ലെങ്കിൽ നിന്റെ ഐസിന്ന് ഒരു ദിവസം ദൈവം കട്ട് ചെയ്യും. ഉറപ്പ്. ഇനി ഞാൻ ആ കണക്ക് പറയാം. ഒരു വർഷത്തിന് 52 ഞായറാഴ്ചയുണ്ട്. 52 ഞായറാഴ്ചയും പള്ളിയിൽ പോകാത്ത ഒരു മനുഷ്യന്റെ ആയുസ്സിന്ന് ദൈവം 52 ദിവസം അങ്ങ് കുറയ്ക്കും. 10 കൊല്ലം ഈ പണി തുടർന്നാൽ 520 ദിവസം കുറയും. 20 കൊല്ലമായ 1040 ദിവസം കുറയും. 40 കൊല്ലമായാൽ 2080 ദിവസം ആയുസ്സിന്ന് അങ്ങോട്ട് കുറയും. ഒരു മനുഷ്യന് ദൈവം 80 വയസ്സ് ആയുസ് നിശ്ചയിച്ച് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നു. ഒരിക്കലും പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ ആയുസ്സിൽ നിന്ന് 80 കൊല്ലം കൊണ്ട് 4160 ദിവസം അങ്ങോട്ട് കുറയും. 4160 ഹരിക്കണം 365, ഏകദേശം 11.5 കൊല്ലം. ഐ മീൻ 68.5 വയസ്സാവുമ്പോൾ ഇവനെ പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് ദൈവം കുഴിക്കകത്ത് വിടും. ദൈവം എന്നെ പറയണമെന്നറിയോ, 80 വയസ്സ് വരെ നിനക്ക് ആയുസ്സുണ്ടായിരുന്നു, ബാക്കി 11.5 കൊല്ലം നീ എൻ്റെ കയ്യിൽ നിന്ന് കട്ടെടുത്ത് നിന്റെ ആവശ്യത്തിന് വിനിയോഗിച്ചു. ഇപ്പൊ ഇത്രയും ജീവിച്ചാൽ മതി, തൽക്കാലം പോക്കോ. പെട്ടെന്ന് തട്ടി പോവണ്ടെന്നുള്ള ഒരു പള്ളി പോക്കോ. കടം വയ്ക്കരുത്. ഞായറാഴ്ച കർത്താവിനുള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു വായിക്കോ? ഞായറാഴ്ച രാവിലെ ആലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുക്കാത്തവരുടെ ആയുസ് എത്ര പോവില്ല. അതിനു മുമ്പ് പാക്ക് ചെയ്യും. കാരണം ഇത്രയും ദിവസം ദൈവം എന്തായാലും കട്ട് ചെയ്യും. ഡിസ്കൗണ്ട് വേണ്ട. ഇപ്പൊ ചിലര് ഞെട്ടണു, കർത്താവ് ഇനി എങ്ങനെയാ ഞാൻ ഈ കടം വെട്ടണത്? കുഴപ്പമില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇനി ഒരു ഉടമ്പടി വെക്കേ, ജീവിതം ശരിയാകും. കുടുംബം അത് ഒരു പ്രാർത്ഥനാലയമാണ്, അതൊരു ദൈവാലയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ആനന്ദത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. കുടുംബത്തിൽ നിന്നാണ് ദൈവത്തെ കണ്ടെത്തുന്നത് മക്കൾ. മാതാപിതാക്കൾ ഞായറാഴ്ച രാവിലെ മക്കളെ കൂട്ടിക്കൊണ്ട് ആലയത്തിലേക്ക് പോകണം. എടാ നീ സൺഡേ സ്കൂളിൽ പോടാ, എടാ നീ പഠിക്കടാ, എടാ നീ പ്രാർത്ഥിക്കടാ, ഇത് പറയുന്നതല്ല. കുടുംബജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പല കാരണവന്മാരും മക്കളെ പ്രാർത്ഥിപ്പിക്കും പക്ഷെ പ്രാർത്ഥിക്കില്ല. ഒരു ദിവസം ഒരു കൊച്ചവന്റെ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു, ഒരു വല്ലാത്ത ചോദ്യം. ചോദ്യം എന്നാണെന്നറിയാവോ? ഞാൻ എന്നാ അപ്പ അപ്പനാവണേന്ന്. ഇത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നല്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിടക്കട്ടെ, അതെന്താ കൊച്ച അങ്ങനെ പറയാൻ കാരണം എന്നല്ലേ. അപ്പൻ അന്തിയാവുമ്പോ അങ്ങാടിക്കുവോ, രണ്ടെണ്ണം വിട്ടേച്ച് തിരിച്ചു വരും, കസേര കയറി മലർന്നു കിടക്കും. ഡാ കൊച്ചോടി വരും, എന്നാ അപ്പ പാവിരിക്കടാ, പാവിരിച്ചു പാട്ടുസ്തവും പ്രാർത്ഥനാ പുസ്തവും വേദോസ്തവും എടുത്തുകൊണ്ട് വേടാ. അവൻ എടുത്തുകൊണ്ട് തോന്നും. പാട്ടുപാട്. അവനൊരു പാട്ടുപാടി, അപ്പൻ്റെ മൊത്തേക്ക് നോക്കി, ഓരനോട് പറ അവൻ ഓരനോട് പാടി, അപ്പൻ്റെ മൊത്തേക്ക് നോക്കി, മടുത്താ ഓരനോട് പറ അവൻ ഓരനോട് പാടി, എന്നാ ഇനി വേദോസ്തം വായിക്കേ, അവൻ വേദോസ്തം വായിച്ചു, പ്രാർത്ഥിക്കടാ അവൻ പ്രാർത്ഥിച്ചു, അക്ഷരം തെറ്റി അന്നേരം അടി വരും, അവൻ മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലിക്കൂട്ടി. ഇനി പോയി അത്താഴം ഇട്ടിട്ട് കിടന്നു. ഇത് കുറേ നാളായപ്പോൾ കൊച്ചിന് ഒരു കാര്യം മനസ്സിലായി, അപ്പനായാൽ പിന്നെ പ്രാർത്ഥിക്കണ്ട. അന്ത്യാവുമ്പോൾ അങ്ങാടിക്ക് പോവുക, രണ്ടെണ്ണം വിട്ടേച്ച് തിരിച്ചു വരിക, ചരിസര കയറി മലർന്നു കിടക്കുക, മോനെ വിളിക്കുക, പാട്ട് പറ പുസ്തകം വായിക്കടാ, പ്രാർത്ഥിക്കടാ, ഇത് പറഞ്ഞാൽ മതി എന്ന് കൊച്ചിന് മനസ്സിലായി. സഹികെട്ടപ്പോൾ ഒരു ദിവസം കൊച്ചപ്പനോട് ചോദിച്ചു, ഞാൻ എന്നാ അപ്പ അപ്പനാവണേന്ന്. നിങ്ങളുടെ മക്കളത് ചോദിച്ചിട്ടില്ല അല്ലേ? ഇന്ന് ചോദിക്കും, ഉറപ്പ്. കാരണം പിള്ളേരത് കേട്ടോണ്ടിരിക്കുമല്ലേ. മിക്കവാറും പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ പിള്ളേർക്ക് പരീക്ഷയാ, പിള്ളേർക്ക് പരീക്ഷയാ, പിള്ളേർക്ക് പരീക്ഷയാ, പിള്ളേർ വീട്ടിലിരുന്ന് പഠിക്കട്ടെ, ഞങ്ങൾ കൺവെൻഷൻ കെട്ടിട്ട് വരാം. നിങ്ങൾ വീട്ടിലിരുത്തേച്ച് വന്ന് പിള്ളേരെ ഒന്നാന്തരമായിട്ട് ചാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ വീട്ടിലെ DVD-യിലെ ഇപ്പോൾ വേറെ വേണ്ടാത്ത ചില അശ്ലീല സീഡുകളിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പിള്ളേരെ വീട്ടിൽ പഠിക്കാൻ ഇരുത്തിയച്ച് കൺവെൻഷൻ വന്ന മാതാപിതാക്കളെ അവർ പഠിക്കുമല്ല, നിങ്ങൾ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുക. അത് ഓർമ്മയിലിരിക്കട്ടെ, നാളെ വരുമ്പോൾ പിള്ളേരെയും കൊണ്ടുവരണേ. പ്രിയപ്പെട്ടവരെ, ഓർമ്മ വേണം. പല കാരണവന്മാരും പിള്ളേരെ നന്നാക്കാൻ വേണ്ടി വീട്ടിലിരുത്തിയിട്ട് വരിക, പിള്ളേർ നന്നാവും മിക്കവാറും. കുടുംബം ഒരു പ്രാർത്ഥനാലയമാണ്. അത് രാവിലെയും വൈകിട്ടും വേണം. പ്രാർത്ഥന, ദൈവസന്നിധിയിലൊരു സമർപ്പണം, ഒരു സ്വയം കണ്ടെത്തലുണ്ടാകണം. പല കുടുംബങ്ങളിലും ഇത് ഉണ്ടാകുന്നില്ല. ഇനിയും നാലാമതൊന്നുകൂടെ, കുടുംബം പരസ്പര സമർപ്പണവേദിയാണ്. കുടുംബം പരസ്പര സമർപ്പണവേദിയാണ്. ഭാര്യ ഭർത്താവിന് സമർപ്പിതയായിരിക്കണം. ഭാര്യ ഭർത്താവിനുള്ളവളാണ്, അവന് വേണ്ടിയുള്ളവളാണ്, അവനു വേണ്ടി സമർപ്പിതയായിരിക്കണം. ഒപ്പം ഭർത്താവ് ഭാര്യയ്ക്ക് സമർപ്പിതനായിരിക്കണം. ഭാര്യയ്ക്ക് വേണ്ടി അവൻ നിൽക്കണം. അവളുടെ ആഗ്രഹങ്ങൾ, അവളുടെ താല്പര്യങ്ങൾ, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവൻ അറിയണം, തേടണം. വേണ്ടാത്തതാണെങ്കിൽ തിരുത്തണം, വേണ്ടതാണെങ്കിൽ നടത്തണം. വീട്ടിൽ ചെല്ലുന്നവരോടല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ?
വല്ലപ്പോഴൊക്കെ വീട്ടിൽ ചെല്ലുന്നവരോട് ഇത് പറഞ്ഞ കാര്യം നടക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം പരസ്പര സമർപ്പണ വേദിയാണ്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കട്ടെ, അവൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാകും. പക്ഷെ ഭർത്താവിന് കേൾക്കാൻ താല്പര്യമില്ല. ഭർത്താവ് എവിടെയെങ്കിലും പോയി അവസനായിട്ടാണ് തിരിച്ചു വരുന്നത്, കുറെ ടെൻഷനുമായിട്ട് വരും. പക്ഷെ ഭാര്യയ്ക്ക് അത് കേൾക്കാൻ സമയമില്ല, താല്പര്യവുമില്ല. ഭർത്താവ് വീട് വിട്ട് പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ ഭാര്യ വേണം വാതിൽ തുറക്കാൻ. വീട്ടിലെ വേലക്കാരിയെയോ മക്കളെയോ വിട്ട് വാതിൽ തുറപ്പിക്കരുത്. ഭാര്യ വാതിൽ തുറന്നിട്ട് ഭർത്താവിനോട് സമ്മാനം കൊടുക്കണം. കൈനീട്ടമല്ല, ഒരു ചിരി, ഒരു പുഞ്ചിരി. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് മധുരമുള്ളൊരു ഭാവമാണ്. ചിരി പലതരമുണ്ട്, അട്ടഹാസമുണ്ട്, പൊട്ടിച്ചിരിയുണ്ട്, കൊലച്ചിരിയുണ്ട്, പുഞ്ചിരിയുണ്ട്. ഇതെല്ലാം എനിക്ക് അറിയാം, പക്ഷേ നേരമില്ല. പ്രിയപ്പെട്ടവർ, പുഞ്ചിരിയോളം മധുരമുള്ളൊരു ഭാവം വേറെ ഒന്നില്ല, അത് മധുരമുള്ളതാണ്. ഭർത്താവിനൊരു പുഞ്ചിരി കൊടുക്കണം. അത് മിക്കവാറും സ്ത്രീകൾ ചെയ്യാറില്ല. ഭർത്താവ് വീട്ടിൽ വന്ന ഭാര്യ ഉണ്ടെന്ന് അറിയാറേയില്ല. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ ചെന്ന് ചോദിച്ചാൽ തട്ടിക്കേറിയിട്ട് കൊടുത്താലായി. ഇത് കിട്ടിമടുത്തവരോട് ഇരിപ്പുണ്ട്. ഭർത്താക്കന്മാർ പലപ്പോഴും അങ്ങനെ വരാറില്ല വീട്ടിൽ. വല്ലപ്പോഴും വന്ന് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയ പുണ്യം. പ്രിയപ്പെട്ടവരെ, കുടുംബം അത് പരസ്പര സമർപ്പണ വേദിയാണ്. ഭാര്യയുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഭർത്താവ് അറിയണം. വീട്ടിൽ ഭർത്താവ് വരുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും. അവൾ പറയാൻ തുടങ്ങുമ്പോൾ അവൾ തുടങ്ങി, പ്രസംഗം തുടങ്ങി, ഇവനെ ചെയ്തലേൽപ്പിക്കില്ല, മനുഷ്യർ മിണ്ടാണ്ടിരുന്നുകൂടെ നിനക്ക്. ഈ പെണ്ണ് പിന്നെ ഇത് ആരോടാ പറയേണ്ടത്? പല നാള് ഭർത്താവിനോട് പറയാൻ നോക്കിയിട്ട് ഭർത്താവ് കേൾക്കാണ്ട് വരുമ്പോൾ കേൾക്കണ ഭർത്താവിനോട് അവൾ പറയും. അങ്ങനെയാ പല പെണ്ണുങ്ങളും അയലൂക്കത്ത് പോയി ഇത് പറഞ്ഞ് പറഞ്ഞ് താമസം അവിടെയാക്കി, തിരിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് കേൾക്കണം ഭാര്യയ്ക്ക് പറയാനുള്ളത്. സ്ത്രീകളാണെങ്കിൽ പറഞ്ഞോട്ട് തീരുവില്ല, പറ കേക്ക്. ദൈവമക്കളെ, ഇത് പരസ്പരം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയല്ലേ? ഭർത്താവ് പുറത്തുപോയി ടെൻഷൻ പിടിച്ച് വരുമ്പോൾ ഭാര്യ അന്വേഷിക്കേണ്ട കാര്യം എന്താന്ന്? ഞാൻ കുറേ ചമ്മാസനായിരുന്ന കാലത്ത് ഒരു അച്ഛൻ്റെ വീട്ടിലിരിക്കുക. അച്ഛൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അച്ഛനൊരു വീട്ടാവശ്യം നടത്താൻ പോയച്ച് തിരിച്ചു വന്ന് ഈ പന്തലിൻ്റെ അങ്ങേ അറ്റത്തിൻ്റെ അങ്ങേ അറ്റത്ത് അതുപോലെ ഒരു സ്ഥലത്ത് വന്ന് ബസ്സിറങ്ങി നിന്നപ്പോൾ ഈ അമ്മായി എന്നോട് പറഞ്ഞ് എൻ്റെ അച്ഛനെ ഏതാണ്ട് പറ്റിയിട്ടുണ്ടെന്ന്. പിന്നെ അമ്മായി നിർത്തിയിരിക്കില്ല, അച്ഛനെ കാണാൻ മുഖം കാണാൻ പാടില്ല. പക്ഷെ അച്ഛൻ നിൽക്കണ കണ്ടപ്പോൾ അമ്മായി പറഞ്ഞ് എൻ്റെ അച്ഛനെ ഏതാണ്ട് പറ്റിയിട്ടുണ്ട്, തെക്കോട്ടും വടക്കോട്ടും ഈ നടപ്പ് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അച്ഛൻ ഇങ്ങനെ പകുതി വഴിക്കെത്തി. ഇപ്പം അമ്മായി ഓടിച്ചെന്ന് എന്നെ മനുഷ്യ എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അച്ഛനോ ഒന്നും മിണ്ടിയില്ല, വിളിച്ച് കയ്യെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കസേരയിലിരുത്തി ഓടിപ്പോയി ഫ്ലാസ്കിൽ നിന്ന് കട്ടൻ കാപ്പി കുറ്റി കൊണ്ടു. ഇതങ്ങോട്ട് കുടിച്ചേ മനുഷ്യ, എന്നതാ പറ്റിയ പറ അച്ഛനൊരൊറ്റ ചിരിയ. എൻ്റെ പെണ്ണെ എന്നാ പറയാനാ, എന്നാ പറയാനാ? അവിടെ ചെന്ന് കൂതാശയ്ക്ക് നിന്നു, വീട് കൂതാശയായിരുന്നു. വീട് കൂതാശയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരുപോലെ ഇങ്ങും മോർ ഗീവർ ഗീസ് സഹത. വീട്ടുടമസ്ഥൻ പറഞ്ഞു, നിർത്ത് നിർത്ത്, ഞാനാണ് സാക്ഷാൽ ഗീവർ ഗീസ്, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഐ സേ യു ഗെറ്റ് ഔട്ട്. ആരോടാ സംസാരിക്കുന്നത്? അച്ഛനോട്. ചാക്കോ ചേട്ടാ മിണ്ടാണ്ടിരിക്കുക, ഇതൊരു കൂതാശയാ, നിന്നെ ഞാൻ കൂതാശ പഠിപ്പിക്കും, മിണ്ടാണ്ടിരിക്ക. ഭാഷ മാറിയത് എത്ര പെട്ടെന്ന്! ആ ചങ്ങാതി ഇവിടെ എങ്ങോ വന്ന് പമ്മി നിപ്പുണ്ട്. ദൈവമക്കളെ, ആകെ ടെൻഷനായി. ഈ അച്ഛൻ പലവട്ടം ശ്രമിച്ചിട്ടും ഈ മനുഷ്യൻ ഒരു പ്രാർത്ഥനയെല്ലാം സമ്മതിക്കില്ല. അച്ഛൻ ജലപാനം പോലും ചെയ്യാതെ നിറഞ്ഞ കണ്ണോടെ അവിടെ നിറങ്ങിപ്പോന്ന് ടെൻഷൻ പിടിച്ച് വരുമ്പോൾ ഒരു കട്ടൻ കാപ്പി രണ്ട് തോണ്ടും തോണ്ടി ചമ്മായി പറഞ്ഞ്, അതെ വർഗീസ് വർഗീസിൻ്റെ പണിയോ കട്ടെ, അച്ഛൻ അച്ഛൻ്റെ പണിയോ ഒക്കെ, ചുമ്മാ ഇരിക്കും മനുഷ്യ, നമുക്ക് വേറെ വല്ല പണിയും നോക്കാമെന്ന് പറഞ്ഞു. ഒരൊറ്റ ചിരി ആ പരിപാടി അങ്ങ് ക്ലോസായി. ഇവിടെ ഇങ്ങനെയൊക്കെ ടെൻഷൻ പിടിച്ച ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ഇങ്ങനെ തുറിച്ചു നോക്കും, എന്നാ തീർന്നു പരിപാടി. കുടുംബം പരസ്പര സമർപ്പണ വേദിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പങ്കുവയ്ക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ കുടുംബജീവിതം ആഴമേറിയതായി ദർശിക്കണം. മക്കളെ ദൈവകൃപയിൽ വളർത്തണം, ദൈവത്തിനു വേണ്ടി വളർത്തണം. ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനു വേണ്ടി വളർത്തുന്നവരാണ് ദൈവകൃപയുള്ളവർ. ദൈവം തന്ന മക്കളെ നമുക്ക് വേണ്ടി വളർത്തരുത്. കിട്ടുന്ന മക്കളെ അപ്പോൾ തന്നെ ചാപ്പിയടിക്കുക, ഇതെൻ്റെ മോനാ, ഇതെൻ്റെ മോളാ, എൻ്റെ ഇഷ്ടത്തിന് വളർത്തും, തെറ്റ്. ദൈവം തന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം. കുടുംബങ്ങളെല്ലാം നവീകരിക്കപ്പെടട്ടെ. കുടുംബങ്ങളെല്ലാം പ്രാർത്ഥനാലയങ്ങളാകട്ടെ. കുടുംബങ്ങളെല്ലാം കൂതാശിയുടെ പൂർണ്ണത അനുഭവിക്കട്ടെ. കുടുംബങ്ങളെല്ലാം നല്ല വിദ്യാലയങ്ങളാകട്ടെ. കുടുംബങ്ങളെല്ലാം നല്ല പരസ്പര സമർപ്പണ വേദിയാകട്ടെ. ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ സമ്മർദ്ദം തിക്കുന്നത് കൊണ്ട് രണ്ട് മിനിറ്റ് നേരത്തെ നിർത്തുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. അതെ, കുടുംബങ്ങളെല്ലാം പുതുക്കപ്പെടണം. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം, ഒരുത്തൻ ഒരുത്തി ക്രിസ്തുവിലായാൽ അവൻ അവൾ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് പാടേ കഴിഞ്ഞുപോയി, ഇതാത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു. പുതുക്കത്തിനുള്ള ഏക മാർഗം ക്രിസ്തുവിലാവുക എന്നുള്ളതാണ്. ക്രിസ്തുവിലാകാനുള്ള മാനദണ്ഡം മാനസാന്തിരപ്പെടുക എന്നുള്ളതാണ്. സകല മാൽ പ്രാക്ടീസുകളോടും വിട പറഞ്ഞു, സകല പാപശീലകളോടും വിട പറഞ്ഞു ഇന്ന് രാത്രി
രാത്രികാലം പുതുക്കപ്പെട്ട് മസിഹായുടെ കുരിശോട് ഒരു ഉടമ്പടി വെച്ച് വിശുദ്ധ ജീവിതത്തിന് സമർപ്പണമെടുത്ത് എൻ്റെ കുടുംബം ഇന്നു മുതൽ ഒരു കൂതാശയായി, എൻ്റെ കുടുംബം ഇന്നു മുതൽ ഒരു പ്രാർത്ഥനാലയമായി, എൻ്റെ കുടുംബം ഇന്നു മുതൽ ഉത്തമ വിദ്യാലയമായി, എൻ്റെ കുടുംബം ഇന്നു മുതൽ ഒരു പരസ്പര സമർപ്പണ വേദിയായി, ദൈവമേ നിനക്കുള്ളതായി ജീവിക്കുമെന്ന് ഒരു ഉടമ്പടി വെച്ചിട്ട് ഇവിടം വിട്ട് പോയാൽ മതി. അങ്ങനെ വന്നാൽ ഈ വരവ് പ്രസക്തമായി. നാളെ ഈ കൺവെൻഷന് വിരാമം കുറിക്കുന്ന ദിവസമാണ്, ആരംഭിച്ചിട്ടിന്ന് 4 നാളായി ദൈവമക്കളെ. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ജീവിതത്തെ ദൈവത്തിന് കൊടുക്കാതെ, കുടുംബത്തെ കുടുംബമായി ദൈവത്തിന് സമർപ്പിക്കാതെ നമ്മൾ ഈ കൺവെൻഷൻ നടത്തിയതുകൊണ്ടോ കൂടിയതുകൊണ്ടോ പുണ്യമുണ്ടാകുന്നില്ല. ക്രിസ്തു നമ്മുടെ കുടുംബത്തിൻ്റെ നായകനാകട്ടെ, പ്രാർത്ഥന വിജയത്തിൻ്റെ മന്ത്രമാകട്ടെ, മക്കൾ ദൈവം തന്ന അനുഗ്രഹമാകട്ടെ, അവരെ ദൈവത്തിന് വേണ്ടി വളർത്താൻ ഇടവരട്ടെ. ഇന്നു മുതൽ നമ്മുടെ കുടുംബം സ്വർഗീയ സന്തോഷത്തിൽ നിറയട്ടെ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകട്ടെ, എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അളവ് കൂടാതെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനും സർവശക്തനുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മഹത്വത്തിൻ്റെ രാജാവേ, ഈ മനോഹര രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് തിരുവുള്ളം തോന്നി ഞങ്ങളുടെ മധ്യെ എഴുന്നള്ളി നിന്നല്ലോ. കുടുംബം പുതുക്കപ്പെടുക എന്ന വിഷയത്തെ അധികരിച്ച് വളരെ ആഴമായും തീവ്രമായും ശക്തമായും ആധികാരികമായും അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വിലപ്പെട്ട ദൂതുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കുടുംബം കൂതാശയാണെന്ന് കൂതാശയുടെ വലിപ്പവും ആഴവും പരപ്പും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കുടുംബം വിദ്യാലയമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ ഒരു വിദ്യാലയം കരുപിടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞല്ലോ. ദൈവമേ, ഒപ്പം കുടുംബം ഒരു പ്രാർത്ഥനാലയമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എത്രത്തോളം പ്രാർത്ഥനയും ദൈവാന്വേഷണവും ഉണ്ടാകണമെന്ന്, ഞങ്ങളെങ്ങനെ പുതുക്കപ്പെടണമെന്ന് കേൾപ്പിച്ചല്ലോ. ഒടുവിൽ കുടുംബം ഒരു പരസ്പര സമർപ്പണ വേദിയാണെന്ന് പങ്കുവച്ചിട്ട് ഞങ്ങളെങ്ങനെ പങ്കുവയ്ക്കുന്നവരായി തീരണമെന്ന് പഠിപ്പിച്ചല്ലോ. ഇത്രയും കേട്ടിട്ട് ദൈവമേ, കേൾക്കാത്തവരെ പോലെ മൂഢരായി ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ട് അവിടുത്തെ ന്യായവിധി നാളിൽ ലജ്ജിപ്പാൻ ഇടവരാതിരിക്കേണ്ടതിന് മണവാട്ടിയ ചെറുക്കൻ മഹത്വത്തോടെ മധ്യാകാശത്തെ മസിഹ എഴുന്നള്ളി വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ശബ്ദം കേൾപ്പാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രികാലം ദൈവമേ ഈ സഭാ സമൂഹത്തെ മുഴുവനും തങ്ക ചോരയിൽ കഴുകണമേ, മാറിലെടുത്തടുപ്പിക്കണമേ, പാപബന്ധനങ്ങളെ അഴിക്കണമേ, ഒരു പുതുക്കം നൽകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. പുതിയ തീരുമാനത്തോടെ, പുതിയ സമർപ്പണത്തോടെ, പുതിയ കണ്ടെത്തലോടെ ഈ സ്ഥലം വിട്ടുപോയി കുടുംബങ്ങളിൽ നിനക്ക് സമർപ്പിതരായി ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഉറ്റിരിപ്പാൻ കൃപ ചെയ്യണമേ. എല്ലാ നന്മ കൊണ്ടും ഈ കൂട്ടത്തെ നിറയ്ക്കണമേ. ഓരോരുത്തരോടും വ്യക്തിപരമായി അവിടെ ഇടപെട്ടു കൊള്ളണമേ. ഞങ്ങളെ സമ്പൂർണമായും തൃപ്പാദത്തിങ്കിൽ അർപ്പണം ചെയ്യുന്നു പ്രാണപ്രിയ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനിമാരോടും ബഹുമാനീയരായ വൈദികരോടും കൂടി വന്ന ഈ വലിയ പുരുഷാരത്തോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അസഹ്യത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ പുറത്തുകൊള്ളണം. അസഹ്യത ഉണ്ടാക്കാൻ മനഃപൂർവ്വമൊന്നും പറഞ്ഞിട്ടില്ല. ദൈവാത്മാവ് ഹേമിച്ചിട്ട് സംസാരിച്ചതല്ലോ. നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 6:30 ശാലോം ടെലിവിഷനിൽ അച്ഛൻ്റെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ വചന പ്രഘോഷണ ശുശ്രൂഷകളോടും ഇതിൽ വചനം ഘോഷിക്കുന്നതായ കർത്തൃദാസന്മാരോടും ദൈവജനത്തോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ.